المصطفى محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل الخير كلهم أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال رسولنا وحبيبنا محمد صلى الله عليه وسلم: من يرد الله به خيرا يفقهه في الدين. أو كما قال نبينا رسول الله بكمان ندايا പണ്ഡിത മഹത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും സുന്നി യുവജന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സമസ്തയുടെ പോഷക സംഘടനകൾക്കെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഉമറാക്കളെ, ഇങ്ങനെ ഒരു സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഹദ മഹാനവറുകളുടെ അനുസ്മരണ സദസ് ഇവിടെ സംഘടിപ്പിച്ച, അതോടൊപ്പം നമ്മുടെ ഈ ജില്ലയുടെ ആദ്യം, അതോടൊപ്പം ഇപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് ഏർപ്പെടുത്തിയ സ്വീകരണ പരിപാടിയും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ലോകം കേട്ട ദുഃഖമായ, ദുഃഖകരമായ വാർത്തകളിൽപ്പെട്ട ഒന്നായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവരുടെ വിയോഗം എന്ന് പറയുന്നത്. തീർത്തും ആ വിയോഗത്തിൽ നാം അനുഭവിക്കുന്ന, നാം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, മഹാനവറുകളുടെ ജനാസ സംസ്കരണ പരിപാടികളിൽ പങ്കാളികളായി എത്തിച്ചേർന്ന ലക്ഷക്കണക്കായ ജനങ്ങൾ വിളിച്ചോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവരെ കുറിച്ച് ഇവിടെ അനുസ്മരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇതൊരു ഭാഗ്യമായി ഞാൻ തെരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ ഉസ്താദ് അവരെ ഏറെ അടുത്തറിയാൻ ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറായിരുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ചെമ്മാട് കോളേജ് ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി ആയിരിക്കുമ്പോൾ തന്നെ പ്രിൻസിപ്പലായിരുന്നു. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ തന്നെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവർ ചെമ്മാട്ട് ദർസ് അവസാനിപ്പിച്ച് ചെമ്മാട് കോളേജിൽ സേവനം അനുഷ്ഠിക്കാൻ ആരംഭിച്ച കാലം തൊട്ട് 7 വർഷക്കാലം മഹാനവറുടെ മുമ്പിലിരുന്നു കൊണ്ട് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു സദസ്സിൽ നിങ്ങൾ അഭിസംബോധനം ചെയ്യാൻ അവസരം കിട്ടിയത് എന്ന് സന്ദർഭോചിതമായി ഓർക്കുകയാണ്.
മഹാനായ ചുരശ്ശേരി ഉസ്താദ് അവരുടെ മുമ്പിൽ നിന്ന് മഹാനവരുടെ ചുണ്ടകളിൽ മനസ്സിലാക്കിയ ഇൽമ് വിജ്ഞാനത്തിന്റെ ആ മുത്തുകൾ എമ്പാടും പകർന്നു തരാനും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനും പറ്റിയ ഒരുപാട് കാര്യങ്ങൾ മഹാനായ ചെറുശേഖർ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് അധ്യാപന കാലയളവിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് എന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. അതെല്ലാം കൂടെ പങ്കുവെക്കാൻ ഇവിടെ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല എന്ന ഒരു ദൗർലഭ്യം ഒന്നൊരു വിഷമമുണ്ടെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മഹാനായ സൈനുലയുടെ ജീവിതത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സംവദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ 1996 മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ വിയോഗത്തിന് ശേഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുക്കുകയും ഏകദേശം 20 വർഷക്കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി മുന്നോട്ട് പോവുകയും ചെയ്തുവെങ്കിൽ കേരളത്തിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജനതയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് മഹാനവരകൾ ജീവിച്ച ഒരു 20 വർഷക്കാലത്തെ ജീവിതം അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ സദാത്തുക്കൾ, നമ്മുടെ നേതാക്കൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്, നാം ചെയ്യുന്ന ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രസംഗമല്ല, നമ്മുടെ സംസാരമല്ല, നമ്മുടെ അധ്യാപനങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകളല്ല, തൂലികകളല്ല. അതിലപ്പുറത്ത് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്, പ്രബോധനത്തിന്റെ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് സ്വന്തം ജീവിതമാണ്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദാവത്ത് സ്വന്തം ജീവിതമാണ്. ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകലാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകലാണ്. وكذلك جعلناكم أمة وسطا നിങ്ങളെ നാം ഉത്തമമായ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനൂ നിങ്ങളാവാൻ ശുഹദാ അലന്നാസ് ജനങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃകയാകാൻ, മുസ്ലിമിന് മാതൃകയാകാൻ എന്നല്ല, ലോകത്തുള്ള മതവിശ്വാസികൾ ആരൊക്കെയുണ്ടോ അവർക്ക് മുഴുവനും മാതൃകയാകാൻ പറ്റുന്ന വിധമുള്ള ഉമ്മത്തും വസത്താണ് നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ സ്വഹാബയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഉമ്മത്തെ മുസ്ലിമെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർക്കുള്ള ഏറ്റവും വലിയ ദാവത്ത്. അതാണ് ഇസ്ലാമിക പ്രൊപ്പഗേഷൻ, അതാണ് ഇസ്ലാമിക പ്രബോധനം. ഞാനെന്ത് പറഞ്ഞാലും ഞാനെന്ത് പ്രസംഗിച്ചാലും എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളില്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് പ്രസംഗം കൊണ്ട് കാര്യമില്ല. ഇന്ന് നടക്കുന്ന പല പ്രബോധന പ്രവർത്തനങ്ങളും എന്തുകൊണ്ട് പാൽവേലയായി മാറുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും അത് തന്നെയാണ്. പറയുന്നവനെ പോലും പറയുന്ന കാര്യങ്ങളെ ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ്. സയ്യിദുനാ ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞ പോലെ, കാര്യങ്ങൾ പറയൽ എളുപ്പമാണ്, അമൽ ചെയ്യലാണ് പ്രയാസം. വായിക്കൊണ്ട് പറയൽ എളുപ്പമാണ്, എന്തും പറയാം, നാവിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ആ ജീവിതത്തിൽ പകർത്തുക, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ജീവിതം തന്നെ ഏറ്റവും വലിയ ദർശനമാണ്, മാതൃകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രബോധനമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുണ്ട് നടത്തിയ പ്രബോധനം തന്നെയാണ്. പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ജീവിതത്തിൽ പകർത്തിയുള്ള ഒരു ജീവിതം സഹാബത്ത് കണ്ടപ്പോൾ കൂടുതൽ കാലം പറയേണ്ടി വന്നില്ല. 1.5 ലക്ഷം പേരെന്ന പരിശുദ്ധരായ സഹാബത്ത് അസ്ഹാബി കന്നുജൂം
എന്റെ സ്വഹാബത്തുമുള്ളവനും എന്നെ കണ്ടുകൊണ്ട് എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കുന്ന എന്റെ സ്വഹാബത്ത് മുഴുവനും എന്റെ അനുചരന്മാർ മുഴുവനും കന്നുചൂം ആകാശ ലോകത്തു നക്ഷത്രങ്ങളെ പോലെയാണ്, ആകാശവാനങ്ങളിൽ മിന്നിത്തുടങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. ആ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും ഇഷ്ടതയിട്ടും നിങ്ങൾ ഹിദായത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അവരുടെ ജീവിതം പഠിച്ചത് മഹാനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്നാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവിത കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മാതൃകയായി ജീവിച്ചു പോയ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു തആല അവർക്കുള്ള കബറിൽ കൊടുക്കുമാറാവട്ടെ. ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മൾ തിരിയിട്ട് തെരഞ്ഞാലും പ്രിയമുള്ളവരെ സൈനുൽ ഉലമയ്ക്ക് സമാനമായുള്ള ഒരു പണ്ഡിതനെ കാണാൻ സാധ്യമല്ല. മഹാനായ ലോകത്തോടെ വിട പറഞ്ഞു പോയപ്പോൾ മഹാന് വേണ്ടിയുള്ള പകരക്കാരന് വേണ്ടി നടക്കുകയായിരുന്നു നാം. ആരാ ശംസുൽ ഉലമ? സമസ്തയെക്കുറിച്ചും അതിന്റെ കീഴ്ഘടകങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്കുള്ള അവസാന നിമിഷങ്ങൾ പരിശോധിച്ചാൽ ഏതൊരു മനുഷ്യനെയും വിലയിരുത്താൻ കഴിയുമെന്ന് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് കടിഞ്ഞുപോയ സാധാത്തുക്കളും ആയിരങ്ങളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സമസ്തയുടെ നേതാക്കന്മാർക്കുള്ള അവസാനം പരിശോധിക്കുമ്പോൾ, ഖാത്തിമത്ത് പരിശോധിക്കുമ്പോൾ, അവസാന വേള പരിശോധിക്കുമ്പോൾ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ച് കലിമ ചൊല്ലിക്കട്ടെ ലോകത്തോട് വിട പറഞ്ഞു പോയവരാ എല്ലാവരും വരും. മൻ കാന ആഖിറ കലാമിഹി, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖല ജന്ന, സ്വർഗരാജ്യം ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖല ജന്ന, സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. പ്രവേശിക്കും എന്നല്ല, ദഖല മാളിയാണ്, ഫാസ്റ്റ് ടെൻസാണ്, പ്രവേശിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ സ്വർഗീയ ജീവിതമാണ്. മഹാനായ ശംസുൽ ഉലമയുടെ, കെ ടി ഉസ്താദിന്റെ, കാളമ്പാടി ഉസ്താദിന്റെ എന്ന് വേണ്ട കടിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരുടെയും അവസാനം നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ എല്ലാമെല്ലാമായിരുന്ന ആയിരക്കണക്കിന് ആലിമീങ്ങൾക്കുള്ള ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് മഹാനവരുടെ അവസാനവും അങ്ങനെ തന്നെയായിരുന്നു. മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു പോക്ക് എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. സൈനുൽ ഉലമയുടെ മക്കളിൽ ആരും ആലിമീങ്ങളില്ല. റഫീഖ് സാദിഖ് എന്ന് പറയുന്നവൻ ആൺമക്കളാണ്. സ്വാദക്ക് ചമ്മാട് കോളേജിൽ പഠിച്ചിരുന്നു, പക്ഷേ നാല് വർഷം കഴിഞ്ഞപ്പോൾ അവനെ വിട്ടേച്ചു കൊണ്ടുപോന്നു. റഫീഖാണ് മൂത്തമകൻ. മൂത്തമകൻ പഠിച്ച് പള്ളിതരത്തിലൊക്കെ പോയിരുന്നു. കുറെ ഓടി കഴിഞ്ഞപ്പോൾ റഫീഖ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ പഠിച്ചൊരു മൈലാരാവുകയാണെങ്കിൽ ആലിമാവുകയാണെങ്കിൽ നിങ്ങളെ പോലെ ആവണം, അത് എന്നെ കൊണ്ട് എന്തായാലും ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പഠനം അവസാനിപ്പിച്ച് ഗൾഫിൽ പോയി ജീവിച്ച വലിയ മകൻ. രണ്ടാമത്തെ മകനും സ്വാദിഖും ചെമ്മാട് കോളേജിൽ മൂന്നാൽ നാലര വർഷം പഠിച്ചുവെങ്കിലും ആ പഠനം അവസാനിപ്പിച്ചുവെങ്കിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് 18 വയസ്സിലാണ് ദർസ് ആരംഭിച്ചത്. 18 വയസ്സിൽ മുദല്ലിസാണ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹു തആല മഹാനവരുടെ ഖബറ് സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. കൊണ്ടോട്ടയ്ക്കടുത്ത കോടങ്ങാട്ട പള്ളിയിൽ ഖതീബും മുദല്ലിസുമായി സേവനം ചെയ്യുന്നു മഹാനായ സൈനുൽ ഉലമ. പഠനം കഴിഞ്ഞ് അന്ന് സനദ് കൊടുക്കുന്ന കോളേജ് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് മാത്രമാണ്. അവിടേക്ക് പോകാൻ ആഗ്രഹം വെച്ചുകൊണ്ട് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവിടെ പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. റമദാൻ കഴിഞ്ഞിട്ട് ബാഖിയാത്തിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുമ്പോൾ പ്രായം ചെന്ന് അവശനായി കിടക്കുന്ന ഉപ്പയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഞാനൊന്ന് വെല്ലൂരിലേക്ക് പോകാൻ ബാഖിയാത്തിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉപ്പയുടെ അഭിപ്രായം എന്താണ്? ഉപ്പ രോഗബാധിതനാണ്,
ജന്നത്തിലൂടെയിലേക്ക് പോകണ്ട, അവിടെ പോയവർ പോലും നിന്റെ അടുക്കലേക്ക് വരുമെന്ന് പ്രിയപ്പെട്ട പിതാവായ ആലിമായ ഉപ്പ പറഞ്ഞപ്പോൾ ആ വാക്ക് അന്വർത്ഥമാക്കുകയായിരുന്നു. ഉസ്താദിന്റെ ജീവിതകാലം മുഴുവനും കേരളത്തിലെന്നല്ല, അറിയപ്പെട്ട ബാഖരിമാരും വൈസിമാരും വലിയ വലിയ ആലിമികളുമെല്ലാം കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവസാന വിധിക്ക് വേണ്ടി തീരുമാനത്തിന് വേണ്ടി മഹാനായ സൈനുലമായി ചെറുശ്ശേരി ഉസ്താദിനെ സമീപിക്കുന്ന പത്തുവയ്ക്ക് വേണ്ടി മസ്ജിദിലേക്ക് വേണ്ടി വരുന്ന രംഗം ധാരാളമായി കാണാൻ കഴിയുമായിരുന്നു. മാത്രമല്ല മഹാനായ സൈനുലമ കൊടുക്കുന്ന ഓരോ പത്തുവയും ഓരോ മസ്ജിദിലും പരിശുദ്ധ ഫിത്ഹിന്റെ മസ്ജിദുകൾ തലനാരിലെ കീറിയുള്ള മസ്ജിദുകളായിരുന്നു. മഹാനായ സൈനുലമയുടെ മുമ്പിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അമ്മോശനോട് ഭാര്യാപിതാവിനോട് ദേഷ്യമുള്ളതുകൊണ്ട് തന്റെ ഭാര്യയുടെ ഭർത്താവ് ഇനി നീ ആ തന്തയുടെ വീട്ടിലേക്ക് പോയാൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അതോടെ അവസാനിക്കും, തലാഖാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, നീ ആ തന്തയുടെ വീട്ടിലേക്ക് പോയാൽ ഭാര്യാപിതാവിനെ കുറിച്ചാണ് പറയുന്നത്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു, തലാഖാണ്. കാലങ്ങൾ കഴിഞ്ഞു, ഉപ്പ മരിച്ചു. ഉപ്പയുടെ മയ്യത സംസ്കരണ പരിപാടികളിൽ മകളാകുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ പോയി. പോയി വന്ന ശേഷമാണ് ചർച്ച. അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ആ തന്തയുടെ വീട്ടിൽ പോയാൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു, അപ്പൊ തലാഖാവോ എന്ന ചർച്ച കുടുംബത്തിലാകെ പറന്നു. പള്ളിയിലെ ഉസ്താദായി ജോലി ചെയ്യുന്ന പണ്ഡിതനോട് ചോദിച്ചു. ഉസ്താദും പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം തലാഖ തന്നെ, ഒരിക്കലും ഇനി യാതൊരു വഴിയുമില്ല. വിഷയം അവസാനം മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അടുക്കലേക്ക് വന്നു. ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് ആ വിഷയം പഠിച്ചിട്ട് എന്താണ് തന്റെ പിതാവ് പറഞ്ഞതിന്റെ ഭർത്താവ് പറഞ്ഞ വാക്കെന്താണ്? ആ തന്തയുടെ വീട്ടിലേക്ക് നീ പോയാൽ ഞാനും നീ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നല്ലേ? ഉറപ്പല്ലേ? വാക്കിൽ മാറ്റമില്ലല്ലോ. ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല, തൊലാത്താകില്ല. എന്തുകൊണ്ട്? ആ തന്തയുടെ വീട് എന്നാണ് പറഞ്ഞത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ വീടല്ല, അവകാശികൾക്കുള്ള വീടാണ്. അതുകൊണ്ട് തന്തയുടെ വീട്ടിലേക്ക് പോകലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് ആ ബന്ധം പോകില്ലെന്ന് തലാഖ് സംഭവിക്കില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഫത്വ കൊടുത്തു. മസ്അല പറയുകയില്ല എന്ന് മാത്രമല്ല, 1970s സമസ്തയുടെ മുഷാവറയിലേക്ക് ബഹുമാനപ്പെട്ട ശംസുലുൽ മക്ക സൈനുലമ കടന്നു വരുമ്പോൾ ശംസുലുൽമയെ പോലെയുള്ള കണ്ണിക തുസാദിനെ പോലെയുള്ള പ്രഗത്ഭരായ ആധ്യാത്മിക പാണ്ഡിത്യവും എന്ന് വേണ്ട സർവ നേതൃത്വമുള്ള മഹാന്മാർ മഹാനായ ശംസുലുൽമയെ ബഹുമാനപ്പെട്ട സൈനുലമയെ സമസ്തയിലേക്ക് എടുക്കുമ്പോൾ മഹാനവരുള്ള പാണ്ഡിത്യം മനസ്സിലാക്കിയിട്ടാണ് സമസ്തയിലേക്ക് എടുത്തത്. 18th വയസ്സിൽ കോടങ്ങാട്ട പള്ളികൾ ദർശാരംഭിച്ച് ഖതീബായി സേവ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച മഹാനായ കണ്ണിയ തുസാദ് അവർ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് കോടങ്ങാട്ട പള്ളികൾ ജുമാക്ക് വരികയാണ്. 2nd ഖുത്ബ ബഹുമാനപ്പെട്ട സൈനുലമ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുണ്ട് സ്വലാത്ത് പറയുമ്പോൾ 2nd ഖുത്ബ ഓതുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ സബ്ബഹ ഫീ യദിൽ ഹസ്ബാ എന്ന് പറയുന്നു. ശേഷം അൽ മാ എന്ന് പറയുന്നുണ്ട്. അല്ലദീ നബഅ മിൻ ബൈനി അസാബിഇൽ മാ എന്ന് പറയുന്ന മായിനോടൊപ്പിച്ച് ഹസ്വാ എന്ന് പറയേണ്ടടത്ത് ഹസ്ബാ എന്നാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഖുതുബയോദിയത്. മഹാനവർക്ക് പലപ്പോഴും ഹസ്ബാ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. രണ്ട് വാക്കിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. മഹാനായ കണ്ണിക ഉസ്താദ് അവർ ഖുതുബ കഴിഞ്ഞിട്ട് ചെറുശ്ശേരി ഉസ്താദൻ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ബാപ്പയുടെ മോൻ തന്നെയാണ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ വളരെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചിന്തയോടുകൂടെ ക്രാന്തദർശിത്വത്തോടുകൂടെ വളരെ പതക്കമായി കൈകാര്യം ചെയ്യുകയും ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധം വളരെ ലളിതമായി ജീവിക്കുകയും ചെയ്ത പണ്ഡിത മനീഷിയായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. മഹാനവർക്കുള്ള ഖബർ അല്ലാഹു തആല സ്വർഗത്തിലെ കൊപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഖുബ്റത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട പിതാവിന്റെ ദുആയുടെ ഫലം
പതിനെട്ടാം വയസ്സിൽ വെല്ലൂർ ബാഖിയാത് സ്വാലിഹത്തിലേക്ക് പോകാൻ ഉദ്ദേശ ബഹുമാനപ്പെട്ടവർ പോകാതെ ഉപ്പയുടെ വാക്ക് മനസ്സിലാക്കി ഉപ്പയുടെ ഹിദ്മത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ വെല്ലൂർ ബാഖിയാത്തിലേക്ക് പോകാതെ ദർസ് ആരംഭിക്കുകയാണ്. ഇതല്ലേ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഏറെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമാണ് പ്രധാനം. എങ്കിൽ തന്നെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോടുള്ള ഗുരുത്വം കൂടിയായാൽ തഅലീമിന്റെ മേഖലയിൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെയും മുത്തയുടെയും പൊരുത്തമുണ്ടായാൽ ദീർഘായുസ്സുണ്ടാകും. ഉസ്താദമാർക്കുള്ള പൊരുത്തമുണ്ടായാൽ തദ്രീസിന്റെ ഭാഗ്യമുണ്ടാകും. മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ, മരണാസന്നനായി കിടക്കും വരെ മഹാനായ സൈനുൽ ഉലമ ചമ്മാടെ കോളേജിൽ വന്നുകൊണ്ട് ദർസ് എടുത്തിട്ടാണ് പോയത്. കാളമ്പാടി ഉസ്താദും അങ്ങനെയല്ലേ? നമ്മുടെ മുൻഗാമികൾ മുഴുവനും അങ്ങനെയല്ലേ? അതേ, മഹാന്മാർക്കുള്ള പൊരുത്തം ഉസ്താദമാർക്കുള്ള ഗുരുത്വം പ്രധാനമാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഉസ്താദുമാരിൽ പ്രധാനിയാണ് ഓക്കെ ഉസ്താദ്, ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. അല്ലാഹു തആല അവർക്കുള്ള ഖബർ സ്വർഗ്ഗത്തിൽ പകർന്നുകൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഒരു സമയത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ കൂടെ രണ്ട് ഹുദവി സുഹൃത്തുക്കളുണ്ട്, കൊണ്ടോട്ടിപ്പള്ളികളെ ഇമാമുണ്ട്, ഉസ്താദിന്റെ ഡ്രൈവറുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ മയ്യത്ത് കണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഫൻ ചെയ്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ആർക്കും കാണിക്കയില്ല എന്ന തീരുമാനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായത്. പക്ഷേ ആ സമയത്താണ് സമസ്തയുടെ സെക്രട്ടറിയാകുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അങ്ങോട്ട് ചെല്ലരുത്. എല്ലാവരും തീരുമാനമാക്കി കുളിപ്പിച്ച് കഴിഞ്ഞ ഓക്കെ ഉസ്താദിന്റെ മയ്യത്ത് ചെറുശ്ശേരി ഉസ്താദ് വന്നപ്പോൾ തുറന്നു കൊടുക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് തന്റെ കാറിലുള്ളവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർ മറ്റൊരു വിഭാഗമായിട്ട് പോലും എന്നോട് അത്ര വലിയ ആദരവും ബഹുമാനവും കാണിച്ചത് എന്താണ് എന്നൊക്കെ മനസ്സിലായോ? അതിന്റെ കാരണം ഓക്കെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, എന്റെ ഉസ്താദുമാരിൽ ഏറ്റവും പ്രധാനി മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവർഗളാണ്. എന്റെ ശിഷ്യന്മാരിൽ പ്രധാനി മഹാനായ ചെറുശ്ശേരി ഉസ്താദാണ് എന്ന് ഓക്കെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് അവരിനോട് ഇത്ര വലിയ ആദരവ് കാണിച്ചത് എന്ന് കൂടെ കാലിൽ സഞ്ചരിക്കുന്നവരോട് തിരിച്ചു വരുമ്പോൾ സൈനുൽ ഉലമ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ മഹാനവർക്കുള്ള ജീവിതം തന്നെ ആ രീതിയിലായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെ നാം ബഹുമാനിക്കണം. നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും എത്ര വലിയ ആളുകളായാലും മാതാവിനെയും പിതാവിനെയും അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പ്രായം ചെല്ലുമ്പോൾ നിന്റെ മാതാപിതാക്കൾ ഒന്നുകിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് പ്രായമാകുമ്പോൾ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് അവഗണനയുടെ വാക്കാകുന്ന ഛേ എന്ന വാക്ക് പോലും പറയരുത്. ആദരവുള്ള ബഹുമാനമുള്ള വാക്കുകളെ പറയാൻ പാടുള്ളൂ. واخفض لهما جناح الذل من الرحمة അവരുടെ മുന്നിൽ വിനയത്തിന്റെ ചിറകിനെ താഴ്ത്തി കൊടുക്കണം. നീ എത്ര വലിയ പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും ഏത് പദം അലങ്കരിക്കുന്ന ആളാണെങ്കിലും നിന്റെ ഉപ്പയുടെ ഉമ്മയുടെ മുമ്പിലേക്ക് എത്തിയാൽ നീ മകൻ മാത്രമാണ്, മകനാണ്. അതുകൊണ്ട് അവർക്കും മുമ്പിൽ നീ താണു കൊടുക്കണം. കമാ റബ്ബയാനി സഗീറ,
അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുപോയാലും അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്നെ അവർ ചെറുപ്പത്തിൽ പോറ്റിയത് പോലെ ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ ഏറെ ആദരിക്കപ്പെടേണ്ടവരാണ് മാതാപിതാക്കളെങ്കിൽ മാതാപിതാക്കൾക്കുള്ള ഇഷ്ടത്തിലാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. മാതാപിതാക്കൾക്കുള്ള വെറുപ്പിലാണ് അല്ലാഹുവിന്റെ വെറുപ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരു വലിയ തെളിവായിരുന്നു. പ്രിയമുള്ളവരെ, ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതം ഉപ്പ പറഞ്ഞ മോനെ എന്നെ പരിചരിക്കാൻ പിന്നെ ആരുണ്ട്? നീ വെല്ലൂരിൽ പോയാൽ പിന്നെ എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. അതുകൊണ്ട് നീ പോവണ്ട, വെല്ലൂരിലേക്ക് നീ പോകേണ്ട ആവശ്യമില്ല, അവിടെ പോയവരൊക്കെ നിന്റെ അടുക്കലേക്ക് വരും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതല്ലേ? അതല്ലേ കേരളത്തിലെ ആധികാരികമായി ഏത് വിഷയങ്ങളിലും അവഗാഹത്തോടുകൂടെ സംശയലേശമെന്ന് ഫതവ കൊടുക്കാൻ മസ്അല പറയാൻ കഴിഞ്ഞ മഹാനായ പണ്ഡിതനായിരുന്നു സൈൻ ഉലമ ഉസ്താദ് അവർ. അല്ലാഹു അവർക്കുള്ള ദറജ കൂട്ടി കൊടുക്കുമാറാവട്ടെ. റസൂല് പറഞ്ഞു, അല്ലാഹു ഒരാളെ കൊണ്ട് ഏറ്റവും വലിയ ഖൈർ ഉദ്ദേശിച്ചാൽ ഖൈറൻ ഏതെങ്കിലും ഒരു ഖൈർ എന്നല്ല, ഏറ്റവും ഉത്തമമായ ഖൈറൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ മതത്തിൽ മതബോധമുണ്ടാക്കുമെന്ന് മതത്തിന്റെ അറിവ് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ അവഗാഹമുണ്ടാവുക, വിജ്ഞാനങ്ങൾ നേടുക, ആ മേഖലയിൽ അറിവിന്റെ മേഖലയിൽ മുന്നോട്ട് പോവുക അല്ലാഹു കൊടുക്കുന്ന മഹാസൗഭാഗ്യമാണ്. അത് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനാണ് സൈനുല്ലമ ചെറുശ്ശേരി ഉസ്താദ് അവർ. നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഏത് വിഷയവും ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സദത്തുള്ള ഉസ്താദിന്റെ കീഴിൽ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയി സംസ്ഥാന ഗതമായ വിഭാഗമുണ്ടാക്കി. മൈക്ക് പ്രശ്നമാണ് സമസ്തയും സംസ്ഥാനയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് വെച്ചുകൊണ്ടൊരു പരിപാടി നടത്തി. ആ പരിപാടിയിൽ പ്രധാനമായി മറുപടി പറയുന്ന ആളുകളിൽ മഹാനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് അവർ അടക്കമുള്ള പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ട്. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നയാൾ എഴുതിയേറ്റ് നിന്നു. അയാൾ ചോദിച്ചു, മൈക്കിന് അനുകൂലിച്ചുകൊണ്ട് ചോദിക്കുന്നയാളാണ് അദ്ദേഹം. ചോദിച്ചു, മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾക്കുള്ള അഭിപ്രായം? അതെ, എന്നാൽ ഇന്നത്തെ ഈ സൗകര്യം ഉപയോഗിച്ച് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പള്ളിയിൽ നിന്ന് ഖതീബ് ഉസ്താദ് അവർക്ക് മൈക്കിൽ ഖുത്ബയോട് ആ മൈക്കിന്റെ കണക്ഷൻ ഒരുപാട് ദൂരേക്കുള്ള പല ആളുകൾക്കും അവരുടെ വീടുകളിൽ കൊണ്ട് കുത്തുവ കേൾക്കാൻ സൗകര്യമുണ്ട്. ഓരോരുത്തരും അവരുടെ വീടുകളിൽ കൊണ്ട് കുത്തുവ കേൾക്കുന്നു. കുത്തുവ കഴിയാറാകുമ്പോ എല്ലാവരും പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചോദ്യമാണ്. മൈക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരുത്താൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. മൈക്കിന്റെ കണക്ഷൻ കൊടുത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഖുത്ബ കേൾക്കുന്നു. ഖുത്ബ കഴിയാറാകുന്ന എല്ലാവരും പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി വരുന്നു, നിസ്കരിച്ചുകൊണ്ട് പിരിയുന്നു. ഇങ്ങനെ ആകാമോ എന്ന് മഹാനായ സൈനുല്ലമ ചെറുശ്ശേരി ഉസ്താദ് മറുപടി പറയാൻ കൂടെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്. ചെറുശ്ശേരി ഉസ്താദ് എഴുതിയിട്ട് നിന്നു. അദ്ദേഹം ചോദിച്ചു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എറാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദമുള്ളയാളായിരുന്നു, ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. 9 കിലോമീറ്റർ അല്ല 25 കിലോമീറ്റർ എന്നൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. 25 കിലോമീറ്റർ ദൂരേക്ക് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ബാങ്ക് വിളിച്ചാൽ ശബ്ദിച്ചാൽ ആ ശബ്ദം കേൾക്കുമായിരുന്നു. അത്ര വലിയ ഉറക്കെ ശബ്ദിക്കുന്നയാളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഉസ്താദ് ചോദിച്ചു, അങ്ങനെ അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ ശബ്ദമുള്ള മുഴക്കമുള്ള സൗണ്ടുള്ള ഒരു ഖതീബാണ് വിചാരിച്ചു, മൈക്കൊന്നും വേണ്ട മൂപ്പര പള്ളിയിലെ ഖതീബ്. അങ്ങനെ 25 കിലോമീറ്റർ ദൂരേക്ക് ഖതീബിന്റെ ഖുത്ബ കേൾക്കുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഖുത്ബ കേൾക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. ഇത് പറ്റുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ
മൈക്ക് ഒരിക്കൽ വീട്ടിൽ നിന്ന് കെട്ടാൻ നിസ്കരിച്ച പള്ളി വന്നാൽ മതി, പറ്റൂല എന്ന് പറയാനോ? മസല തന്നെ അതിനപ്പുറമൊന്നും പറയാനില്ല. അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ സൗണ്ടുള്ള ഒരു ഖതീബ് ഖുത്ബ ചൊല്ലിയാൽ അത് വീട്ടിൽ നിന്ന് കേട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് വന്നാൽ മതി എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ മൈക്കിനും അങ്ങനെ തന്നെ, പറ്റൂല എങ്കിൽ മൈക്കിനെ കുറിച്ചും ആ മസലയെ കുറിച്ചും അങ്ങനെ തന്നെയാ പറയാനുള്ളത്. മഹാനായ സൈറുല്ലമ വായടപ്പൻ മറുപടിയാണ് നൽകിയത്. ജീവിതകാലങ്ങളിൽ ഒരുപാട് മസലകൾ, ഒരുപാട് ദീനീപരമായ വിഷയങ്ങളിലെ മഹാനവർക്കുള്ള ഉത്തരങ്ങൾ വളരെ കണിശമായിരുന്നു. ആർക്കും മറുവാക്ക് പറയാൻ കഴിയാത്ത വിധം പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം എഴുതുന്ന ഖുർആന്റെ പരിഭാഷ തയ്യാറാക്കുന്നിടത്ത് സമസ്ത പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലകൊണ്ടപ്പോൾ പരിഭാഷയാകാമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയാണ് മഹാനായ സൈറുല്ലമ ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് നവ്വറല്ലാഹു മർഖദ. ആ സമയത്ത് പലരും ചോദിച്ചു എങ്ങനെ പരിഭാഷ എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് കൃത്യമായി പരിഭാഷ പറയാൻ നമ്മെ കൊണ്ടാകുമോ? ഖുർആനിന്റെ ഓരോ വാക്കിനും ഒരുപാട് അർത്ഥങ്ങളും വിശാലമായ അർത്ഥതലങ്ങളുമില്ലേ? പിന്നെ എങ്ങനെയാ പരിഭാഷ പറയാൻ പറ്റുമെന്ന് പറയുന്നത്? മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള കെ വി മുഹമ്മദ് മുസ്ലിം അടക്കമുള്ള കൂട്ടന അടക്കമുള്ള ആളുകൾ മറുപടി പറഞ്ഞു പറ്റും, അനുവദനീയമാണ്, കുഴപ്പമില്ല. നമ്മുടെ ഭാഷകളുടെയും കഴിവിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഭാഷ പറയാം. ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിൽ അള്ളാഹു എന്ന് പറയാൻ അള്ളാഹ് വാ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലുണ്ടോ? അള്ളാഹു എന്ന് എഴുതണമെങ്കിൽ ഒന്നുകിൽ അല്ലാഹു എന്ന് എഴുതണം, അല്ലെങ്കിൽ അള്ളാഹു എന്ന് എഴുതണം. അത്രയേ മലയാള ഭാഷയിൽ പറ്റുള്ളൂ. അതേപോലെ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് വാദിക്കുകയും അവസാനം ശംസുൽ എന്ന പറഞ്ഞു രണ്ട് ആടുകൾ എന്നെ പരാജയപ്പെടുത്തിയത്. രണ്ടാടുകൾ, ഒന്ന് കൂറ്റനാട്, മറ്റൊന്ന് ചെമ്മാട്. രണ്ടാടുകൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നോ 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 ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം, പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കണിശമായി അതിന്റെ ഓരോ മസ്കളയും തലനാടിന്റെ കീഴിൽ പറയാനും സമർപ്പിക്കാനും കഴിയുന്ന, പണ്ഡിതോചിതമായി പറയാൻ കഴിയുന്ന മഹാനായിരുന്നു മഹാനായ സൈനുലമ ചെറുശ്ശേരി. പതിനെട്ടാം വയസ്സിൽ തന്നെ ദർസ് ആരംഭിച്ചു. ഒരുപാട് കാലം ചമ്മാട്ട് ടൗൺ പള്ളികളെ മുദരിസായിരുന്നു ബഹുമാനപ്പെട്ടവർ. ചെറുപ്പകാലം മുതലേ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പറക്കുകയും ജീവിക്കുകയും ചെയ്ത മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, പക്ഷേ അതിന്റെ ഒരു ജാടയും ജീവിതത്തിന്റെ ഒരു മേഖലയിലും കാണുക സാധ്യമല്ല. ഞങ്ങളൊക്കെ നല്ല പോലെ അനുഭവിച്ചവരാണ്. എന്നെ 2001 ഈ മിരീദന്റെ നിക്കാഹ് നടക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ അങ്ങ് ഓണം കേറാ മൂലകിലാണ് എന്റെ ഗ്രാമം. നിലമ്പൂരിൽ നിന്ന് 22 കിലോമീറ്റർ ഓടിയാലെ എന്റെ ഗ്രാമത്തിലേക്ക് എത്തുകയുള്ളൂ. Allah
മലപ്പുറം ജില്ലയുടെ അന്ന് തമിഴ്നാടിന്റെ ബോർഡറിൽ കിടക്കുന്ന എന്റെ ഗ്രാമത്തിലേക്ക് എന്റെ വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവർ ആ ക്ഷണം സ്വീകരിച്ചു. ശിഷ്യന്മാരായ ഞങ്ങളോട് വളരെ വലിയ അടുത്ത ബന്ധം. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ശിഷ്യന്മാരുടെ നിക്കാഹിന് വേണ്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്ന ഒരു സ്വഭാവം മഹാനായ സൈനുൽ ഉലമയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി രണ്ടാമത് രോഗം പിടിപെട്ടുകൊണ്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പോലെ ഞങ്ങൾ ഉദവിക്ക് നടത്തുന്ന ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുങ്കനൂരിൽ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് 70 വയസ്സ് കഴിഞ്ഞ മഹാനായ സൈനുലമ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. 5 തവണ ഒരുപാട് രോഗമുണ്ട്, അവശതയുണ്ട്, എന്നിട്ട് പോലും അതൊന്നും വകവെക്കാതെ എന്റെ ശിഷ്യന്മാരാകുന്ന ഹുദവിമാർ നടത്തുന്ന സ്ഥാപനമല്ലേ, അതിന് അവർക്ക് പിന്തുണയേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയ രീതിയിൽ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടും അല്ലാതെയും മഹാനായ സൈനുലമ പലപ്പോഴും 70 വയസ്സ് കഴിഞ്ഞ മഹാനായ സൈനുലമ 5 പ്രാവശ്യം ആന്ധ്രാപ്രദേശിൽ വന്നിട്ടുണ്ട്. ശിഷ്യന്മാരാര് നിക്കാഹിനെ ക്ഷണിച്ചാലും ഞാൻ ഓർക്കുന്നു ഉസ്താദ് അവർ പങ്കെടുത്ത അവസാനത്തെ ഒരു പരിപാടി എന്ന് പറയുന്ന ഒരു ഹുദവിന്റെ നിക്കാഹാണ്. എന്റെ ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുഴ മുറിച്ചു കടന്നിട്ട് വേണം അക്കരയിലേക്ക് എത്താൻ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിച്ചു, ഉസ്താദ് വരണമെന്ന് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇൻഷാല്ലാ വരാമെന്ന് പറഞ്ഞു. ഉച്ചക്കാർ നിക്കാഹ്, നിക്കാഹ് വരെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് രാവിലെ വരണമെന്ന് പറഞ്ഞു. ഉസ്താദ് അവർക്ക് കാറെടുത്തുകൊണ്ട് വരുന്നു, പുഴയുടെ അപ്പുറത്ത് കാറ് നിർത്തുന്നു, പുഴയിലൂടെ കാറ് പോകില്ല, ജീപ്പിൽ കയറി ബഹുമാനപ്പെട്ട സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് അവർ നിക്കാഹിന് വന്ന് അവിടെ ഒരുക്കിയ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു രീതി എല്ലാവരോടും പ്രത്യേകിച്ച് ശിഷ്യന്മാരോടൊക്കെ ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ച ഒരു സമീപനം അങ്ങനെയായി. ഏതൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാനും ഭായാമൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാൻ ഏതെങ്കിലും ഒരു മധ്യസ്ഥൻ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സൈനുലമയ്ക്ക് നേരിട്ട് കാണാം, പരിപാടിയുടെ ഡേറ്റ് പറയാം, ആ ഡേറ്റിന് ഒഴിവുണ്ടെങ്കിൽ കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട സമയത്തിന് മുമ്പ് തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ എത്തിച്ചേരുന്ന ഒരു പ്രകൃതമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ. പലപ്പോഴും പല പരിപാടികൾക്ക് വേണ്ടിയും മണിക്കൂറുകൾക്ക് മുമ്പേ റെയിൽവേ സ്റ്റേഷൻ വന്നുകൊണ്ട് ട്രെയിൻ കാത്തിരിക്കുന്ന രംഗങ്ങൾ അടുത്ത കാലത്ത് പോലും നിങ്ങൾ വാട്സപ്പിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലും കണ്ടവരാ. ഉസ്താദിന്റെ പ്രകൃതം അങ്ങനെയായിരുന്നു. ആളുകൾ കൂടട്ടെ, തിങ്ങി നിറയട്ടെ, ആൾക്കൂട്ടത്തിലേക്ക് വന്നിറങ്ങിയ ഒരു ആളാവാൻ മഹാനായ സൈനുലമ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും ഈ വിനീതൻ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ 9 വർഷക്കാലം സേവനം ചെയ്തപ്പോൾ തൃക്കരപ്പൂർ സംയുക്ത സേവനത്തിന്റെ കാളിയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവർ. ഏത് നിക്കാഹിന് വേണ്ടി ക്ഷണിച്ചാൽ ബഹുമാനപ്പെട്ടവർ വരും, നേരത്തെ വരും. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് നേരത്തെ വന്ന് ഒരുപക്ഷേ 12 മണിക്കാണ് നിക്കാഹെങ്കിൽ 10:30 തിന്ന ചെന്നൈ മേൽ വന്നുകൊണ്ട് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ശിഷ്യന്മാരാകാൻ ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ ഹാദി നിങ്ങളോട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരു നിക്കാഹിന് വേണ്ടി ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ വരുന്നത്, ബഹുമാനപ്പെട്ടവർക്കുള്ള ആരോഗ്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് മഹാനായ സൈനുലമയോട് സംസാരിക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ പോലും ബഹുമാനപ്പെട്ടവർക്ക് കൂട്ടാക്കാറില്ല. അങ്ങനെ ആർക്കും നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ലാലി കിട്ടുന്ന ഏറ്റവും വലിയ മകുട ചാർത്തായിരുന്നു സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് മഹാർ ജീവിതം അങ്ങനെയാണ്. അതാണല്ലോ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. വളരെ വിനയാന്വിതമായി അഹങ്കാരത്തിന്റെ ഒരു ലെവലേശമേൽക്കാതെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന ഒരു ആരോടും വളരെ ലളിതമായി ലാളിത്യത്തോടെ കൂടെ സംസാരിക്കുന്ന പ്രകൃതം. മാത്രമല്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും താൽപര്യങ്ങൾക്ക് വശംവദരാകാൻ ബഹുമാനപ്പെട്ട സൈനുലമ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ആരെങ്കിലും പറയുമ്പോ, ഏതെങ്കിലും സമ്പന്നൻ പറയുമ്പോൾ, ഏതെങ്കിലും ഒരു മുതലാളി പറയുമ്പോ, അല്ലെങ്കിൽ ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഒരിക്കലും തുള്ളാൻ ബഹുമാനപ്പെട്ട സൈനുലമ ഒരിക്കലും തയ്യാറായിരുന്നില്ല.
മാത്രമല്ല മഹാനോട് നൽകപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദമെന്ന് പറയുന്ന വലിയ സ്ഥാനത്തെ ചൂഷണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി മഹാനായ സൈറു ഉലമ ഉപയോഗപ്പെടുത്തതായിട്ട് ഒരു മേഖലയിൽ കാണുക സാധ്യമല്ല. ഏതെങ്കിലും ഒരു ബിസിനസ് സാമ്രാജ്യം അത് ചെറുശ്ശേരി ഉസ്താദിന്റേതാണ് എന്ന് പറയുന്ന രംഗം കാണുകയും സാധ്യമല്ല. സത്യത്തിൽ ബഹുമാനപ്പെട്ടവർ വലിയ സമ്പന്നനായി ചെറുപ്പകാലം മുതലേ സമ്പത്തിന്റെ മടുത്തുമ്പിൽ ജീവിച്ചയാളാണ്. എന്നാലും ചെമ്മാട്ടെ ടൗൺ പള്ളികൾ ദർശനം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ വ്യാഴാഴ്ച വൈകുന്നേരം കൊണ്ടോട്ടിയിലേക്ക് ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ കെ ടി എസിൽ പോകും. രാവിലെ അതേ ബസ്സിൽ 7 മണി ആകുമ്പോഴേക്ക് ചെമ്മാട്ടൻ നാടകം എത്തും, അതേ ബസ്സിൽ തിരിച്ചു വരും. കാറ് വാങ്ങാൻ കഴിയാനിട്ടാണോ? അല്ല. ചെമ്മാട് ദാറുഹുദയിൽ പോലും സേവനം ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു ദിവസം ബഹുമാനപ്പെടവ് ലീവായിരിക്കും. എന്താ തന്റെ സ്ഥലങ്ങളിലെ തോട്ടങ്ങളിലെ തേങ്ങ വലിച്ചു കൂട്ടാൻ ജോലിക്കാറുള്ള ദിവസമാണ് അന്ന് ബഹുമാനപ്പെടവ് ലീവായി. അത്രയും വലിയ സാമ്പത്തിക ശേഷിയിൽ ജീവിച്ചിട്ട് പോലും വളരെ ലളിതമായി വളരെ പക്വമായി വിനയത്തോടെ കൂടെ ഇടപെടുകയും ജീവിക്കുകയും ചെയ്ത മഹാനാണ്. മഹാനവർക്കുള്ള ജീവിതം നമുക്ക് ഏറ്റവും വലിയ തെളിവാണ്, മാതൃകയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം പ്രകടനമായി, എല്ലാം ഷോയായി, എല്ലാം അഹങ്കാരത്തിന്റെ പറദീസയായി മാറുമ്പോ ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്ക് തനിക്കെല്ലാം എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിക്കൂടി വരുമ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുമ്പോൾ പോലും കൊണ്ടോട്ടി അങ്ങാടികളെ മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുന്ന സൈനുലമയുടെ ഫോട്ടോയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. കൊണ്ടോട്ടി അങ്ങാടിയിൽ നടന്നുകൊണ്ട് പച്ചക്കറികളും അതുപോലെ മീൻ മാർക്കറ്റിൽ പോയിക്കൊണ്ട് മീനും അതുപോലെ അവശ്യ വസ്തുക്കളെല്ലാം വാങ്ങിക്കൂട്ടി അതും കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന ബഹുമാനപ്പെട്ടവർ. ഒരുപക്ഷേ സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ലേ അല്ലെങ്കിൽ ഉസ്താദല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ശിഷ്യൻ ഓടിച്ചിട്ട് ആ കവർ വാങ്ങിയാൽ അവൻ വശമാവും, ബഹുമാനപ്പെട്ടവർ കൊടുക്കില്ല, അത് വിട്ടുകൊടുക്കില്ല. അത്രയും വലിയ 4 അഞ്ചും കീസുകളൊക്കെ കയ്യിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് കൊട്ടകൾ കയ്യിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് അവശ്യ വസ്തുക്കളുമായി കടന്നു വരുന്ന മഹാനായ സൈൻ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് വേലക്കാരെ വെക്കാൻ, ഖാദിമികളെ വെക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ മാതൃക സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും മറ്റൊരാളെ സേവനം ചെയ്യിപ്പിക്കാതിരിക്കലാണ്. നിലത്ത് വീണ വടി എടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് കൂടെയുള്ളവരോട് പറയുമായിരുന്നില്ല, ആ വടിയൊന്ന് എടുക്ക് എന്ന് പറയുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് വീണ ആ വടി റസൂലുള്ളാഹിന്റെ മേൽ എടുക്കും, ആരെക്കൊണ്ടും അത് ഒരിക്കലും എടുപ്പിക്കാൻ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ തയ്യാറായിരുന്നില്ല. നേതാവാണെന്ന് ഭാവിച്ചുകൊണ്ട് ജനങ്ങളോട് ചെയ്യാൻ കൽപ്പിക്കുന്ന ചെയ്യുവൻ എന്ന് പറയുന്ന നേതാവായിരുന്നില്ല. സർദാർ ഖൗമക ഖാദിം ഹേ, നേതാവ് സമുദായത്തിന്റെ സേവകനാണ് എന്ന് ജീവിതത്തിൽ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ആ ജീവിത വഴിത്താരയെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നവരും ജീവിച്ച് കാണിച്ചവരുമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ മുഴുവനും. നമ്മുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാ, നമുക്കറിയില്ലേ വർഷങ്ങളായി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റബ്ബറല്ലാഹു മർക്കദ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് ഇനി എവിടെ നോക്കിയാലും തങ്ങളുടെ പേരിൽ റിലീഫ് സെല്ലുകൾ മാത്രമല്ല പുഞ്ചിരിക്കുന്ന ആ പൂവതനം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എവിടെയും തടങ്ങി നിൽക്കുക. ഒരുപക്ഷേ മഹാനായ തങ്ങളെ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ പോലും ബന്ധമില്ലാത്തവർ, തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മതത്തോടെ പോലും ബന്ധമില്ലാത്തവർ, അന്യമതസ്ഥർ പോലും തങ്ങൾ അംഗീകരിക്കുന്ന തങ്ങൾക്കുള്ള മഹത്വം പറയുന്ന ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്നേ ഒന്നാണ്, മഹാനായ തങ്ങളവർക്ക് നമ്മുടെ നേതാക്കന്മാർ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തീർത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിച്ചു. ആ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിന്റെ ജീവിതം അങ്ങനെയാണല്ലോ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആൾക്കാണ് മുസ്ലിം എന്ന് പറയുക. ആ മുസ്ലിമിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാണ്. അവനിൽ അഹങ്കാരമുണ്ടാകില്ല, വിനയമുണ്ടാകും. അവനൊരിക്കലും അന്യമതസ്ഥരോട് ചണ്ട കൂടുന്നവരും അടിപിടി കൂടുന്നവരുമല്ല.
അവൻ എല്ലാവരോടും സ്നേഹത്തോടെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന സമീപനത്തിനയാളായിരിക്കും മുസ്ലിം. അതാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശത്രുവിനോട് പോലും പ്രതികാരം ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഷ്മൻ സബീ നബദലാലിയ ഹസ്രത്തിനെ കബീബി دشمن سبينا بدلاليا حضرتنا كبيبي اگر مارا تو بھی اخلاق کی تلوار سمارا ശത്രുവിനോട് പോലും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പ്രതികാരം ചെയ്തില്ല, പ്രതികാര നടപടി സ്വീകരിച്ചതേയില്ല. അഗർ മാറ അഥവാ ശത്രുവിനോട് തിരിച്ചടിക്കുകയാണെങ്കിൽ തന്നെ റസൂൽ തിരിച്ചടിച്ചത് അഖ്ലാഖ് കി തൽവാർ സൽസ്വഭാവമെന്ന പടവാള കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിനോട് പോലും പ്രതികാരം ചെയ്തത് സ്നേഹത്തോടെയാണ്, സൽസ്വഭാവത്തോടെയാണ്, മറ്റുള്ളവനെ സ്നേഹിച്ചുകൊണ്ടും സൽസ്വഭാവത്തോടെ പെരുമാറിക്കൊണ്ടുമാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതെങ്കിൽ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ മുഴുവനും അങ്ങനെയായിരുന്നു. നമുക്കറിയില്ലേ റയീസുൽ മുഹദ്ദിഖീൻ കണ്ണീർ ഉസ്താദ് അവർ കൊണ്ടോട്ടിയോ നടവണപ്പാറ കഴിഞ്ഞാൽ വാഴക്കാട് ദേശത്താണ് ശംസ് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിന്റെ വീട്. നടന്നു പോകാൻ ഒരു ചെറിയ വരമ്പ് മാത്രമായിരുന്നു കണ്ണീർ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ മഹാന്റെ വീട്ടിലേക്ക് ഇന്ന് ഒരു കാർ ഓടിച്ചു പോകാൻ കഴിയുന്ന 8 അടി വീതിയുള്ള നല്ല വിശാലമായ റോഡ് തന്നെ ഇപ്പോൾ കാണാൻ കഴിയും. ആരാ നൽകിയത്? ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവർത്തകനല്ല, വാഴക്കാട്ട് അമ്പല കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരാണ്, വാഴക്കാട്ട് ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രവർത്തകന്മാരാണ് മഹാനായ കണ്ണീർ ഉസ്താദിന്റെ വീട്ടിലേക്ക് വിശാലമായ റോഡ് അനുവദിച്ചത്. എന്തുകൊണ്ട്? ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നു, കണ്ണീർ ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നു, മഹാനായ സൈനുദ്ദീന്റെ ജീവിതം അങ്ങനെയായിരുന്നു, ശിഹാബുദ്ദീന്റെ ജീവിതം അങ്ങനെയായിരുന്നു, മഹാനായ ശംസുദ്ദീന്റെ ജീവിതം അങ്ങനെയായിരുന്നു. എല്ലാവർക്കും തുറന്നു വായിക്കാൻ കഴിയുന്ന തുറന്ന ഒരു പുസ്തകം പോലെയുള്ള ജീവിതമായിരുന്നു നമ്മുടെ പണ്ഡിതന്മാരെ മുഴുവനും. നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ തീവ്രവാദ പ്രവർത്തകനാണ് എന്ന്, വിശുദ്ധമായ മനുഷ്യത്വത്തോട് യോജിക്കാത്ത പ്രവർത്തനം ചെയ്യുന്നയാളാണ് എന്ന് എവിടെയെങ്കിലും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. വളരെ മനുഷ്യത്വപരമായി ജീവിക്കുന്ന, ആർക്കും സമാധാനം നൽകുന്ന, സ്വയം സമാധാനിയായി ജീവിക്കുന്നയാളാണ് ഒരു മുസ്ലിം. ആ ഒരു ജീവിതമായിരുന്നു നമ്മുടെ നേതാക്കന്മാരെ മുഴുവനും സ്വീകരിച്ചത്. അന്യമതസ്ഥരോടെ പോലും വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറാൻ കഴിയുന്ന ഒരു ജീവിത വ്യവസ്ഥ. ആ ജീവിതം കണ്ടപ്പോൾ അവർ പോലും പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന അവസ്ഥ. ബഹുമാനപ്പെട്ട മാലിക് ബിനാർ റഹിമഹുല്ലാഹു സല്ലല്ലാഹു അസീസ്, ബഹുമാനപ്പെട്ടവരും കൂട്ടുകാരും, പരിശുദ്ധമായ നമ്മുടെ സംസ്ഥാനത്തെ, കേരള സംസ്ഥാനത്തേക്ക് ഇസ്ലാമിക പ്രബോധന പത്രവുമായി കടന്നു വരുമ്പോൾ അറബി ഭാഷ വശമുണ്ടായിട്ടാണോ ഇവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്? ഒരിക്കലുമല്ലല്ലോ. അവരുടെ ജീവിതമായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയത്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ولا يشرك بعباده ربه احدا ജീവിതം പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഷോകൾക്ക് വേണ്ടിയുള്ളതല്ല. ചെയ്യുന്ന ഒരു അമല പോലും, ഒരു നന്മ പോലും ഷോക്ക് വേണ്ടിയാകാൻ പാടില്ല എന്ന് പറയുന്ന മതമായ ഇസ്ലാം. നമ്മൾ നല്ല കാര്യം ചെയ്യുകയാണ്, ഒന്ന് പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ സ്വലാത്ത് നടത്തുകയാണ്, ദിക്ർ നടത്തുകയാണ്, അല്ലെങ്കിൽ അധ്യാപനം നടത്തുകയാണ്, അതുപോലും ഷോക്ക് വേണ്ടിയാകരുത്. അല്ലാഹുവിന്റെ വചനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു എന്ന താല്പര്യമല്ലാതെ മറ്റൊന്ന് കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നും അവനോട് മറുപടി പറയണമെന്നും ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുന്നുകൊണ്ട് മറുപടി പറയേണ്ടവരാണ് നാം, റബ്ബിനോട് ഉത്തരം പറയേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നല്ലത് മാത്രം ചെയ്തുകൊള്ളട്ടെ, നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊള്ളട്ടെ. നല്ലത് ചെയ്താൽ മാത്രം പോരാ.
നല്ല കാര്യത്തിൽ ഒരാളെയും പങ്കാളിയാക്കാൻ പാടില്ല. ആ നല്ല കാര്യം ചെയ്യുമ്പോൾ ശിർക്ക് വരാൻ പാടില്ല. എന്താണ് ഈ ശിർക്കിന്റെ അർത്ഥം? തൗഹീദിന്റെ ഓപ്പോസിറ്റുള്ള ശിർക്കല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ചോദിക്കുകയാണ്, മശ്ശിർക്കു യാ റസൂലല്ലാഹ്, നന്മ ചെയ്യണമെന്നും ശിർക്ക് വെക്കാൻ പാടില്ല എന്നും പറഞ്ഞല്ലോ, അതിന്റെ താല്പര്യം എന്താണ്? റസൂലുള്ള മറുപടി പറഞ്ഞു, ഇവിടെയുള്ള ശിർക്കിന്റെ ഉദ്ദേശം ശിർക്കുൽ അസ്ഹറാണ്, ചെറിയ ശിർക്കാണ്. മശ്ശിർക്കുൽ അസ്ഹർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതാണ് ഈ ചെറിയ ശിർക്ക്? ഏതാണ് ഈ ചെറിയ ശിർക്ക്? ആ സമയത്ത് റസൂലുള്ള മറുപടി പറഞ്ഞു, പൊങ്ങച്ചമാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ്, അതാണ് ശിർക്കുൽ അസ്ഗർ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നന്മ ചെയ്യണം, നന്മ ചെയ്യുമ്പോൾ പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയാകാൻ പാടില്ല. ഉദാഹരണം പറയാം, ബായാർ ജുമാഅത്ത് പള്ളിക്ക് വേണ്ടി ഒരാൾ 100,000 രൂപ സംഭാവന കൊടുക്കുകയാണ്, നല്ല കാര്യമാണ്, അള്ളാഹുവിന്റെ ഭവനമല്ലേ, പുണ്യമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ആ സംഭാവന കൊടുക്കുമ്പോൾ മനസ്സിലെ ഉദ്ദേശം ഒന്നേ ഒന്ന്, അള്ളാഹു മാഹുരമായിരിക്കണം, വേറൊരു താല്പര്യം കടന്നു വരുന്നത്. നാളെ പത്രത്തിൽ ഫോട്ടോ വരുമല്ലോ, ആളുകൾ അറിയുമല്ലോ, ജനങ്ങൾ പറയുമല്ലോ, ധർമ്മിയാണെന്ന്, ദാനം കൊടുക്കുന്ന ആളാണെന്ന് പേര് കിട്ടുമല്ലോ, നാളെ അങ്ങാടിയിൽ ചർച്ചയാകുമല്ലോ എന്ന താല്പര്യം കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആ കാര്യത്തിൽ ഒരു ശിർക്കും വരാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കൂടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി സ്റ്റേജിൽ കയറി വരികയാണ്. സമസ്തയെക്കുറിച്ചും അതിന്റെ നേതാക്കന്മാരെക്കുറിച്ചുമൊക്കെ ഏറെ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയ ശേഷം സമസ്തയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക്, സദാത്തുക്കൾക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, നാം ചെയ്യുന്ന ഒരു നന്മയിൽ പോലും റിയായിന്റെ അംശം കടന്നു വരാൻ, ആളുകൾ അറിയട്ടെ പറയട്ടെ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത, നല്ല ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വസീലിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ടവരാണെങ്കിൽ, ബഹുമാനപ്പെട്ട സൈനവനതയുടെ ജീവിതം, ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതം തീർച്ചയായും അങ്ങനെയായിരുന്നു. ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മഹാനായ സൈനവനതയെ പരിശോധിച്ചാൽ, അധ്യാപനം കഴിഞ്ഞാൽ, ദർസ് കഴിഞ്ഞാൽ, പഠിപ്പിക്കൽ കഴിഞ്ഞാൽ മഹാനവരുടെ പലപ്പോഴും കാണുക, തസ്ബീഹിന്റെ മന്ത്രധ്വനികൾ ഉച്ചരിക്കുന്ന, തസ്ബീഹിന്റെ തസ്ബീഹ് മാലകളുടെ മണികൾ മറിച്ചിടുന്ന മഹാനായ സൈനുലമയാണ് എപ്പോഴും നിൽക്കുന്നില്ല. മാത്രമല്ല, പാതിരാ സമയങ്ങളിൽ പോലും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും അതുപോലെ സുന്നത്തുകൾ നിസ്കരിച്ചും അള്ളാഹുവിന്റെ ധ്യാനത്തിലായി കഴിഞ്ഞുകൂടിയ മഹാമനീഷിയാണ് മഹാനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ. മാത്രമല്ല, ഏത് വിഷയത്തിൽ പരിശോധിച്ചാലും മഹാനായ സൈൻ ഉലമക്ക് പകരം വെക്കാൻ ശംസുലമയുടെ അവസാന നാളുകളിൽ സമസ്തയുടെ തീർത്തും ഒരു പകരക്കാരനായി, ജനറൽ സെക്രട്ടറിയായി ശംസുലമ സ്വപ്നം കണ്ടിരുന്നയാളാണ് സൈൻ ഉലമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശംസുലമയുടെ അവസാന നാളുകളിൽ ചില മസാലകൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആ സദസ്സിലില്ലെങ്കിൽ ശംസുലമ പലപ്പോഴും പറയും, സൈൻ ഉലമ ചെറുശ്ശേരി വന്നിട്ടാക്കാൻ നമുക്ക് അതിന്റെ അന്തിമ തീരുമാനം എന്ന്, ചെറുശ്ശേരി വന്നിട്ടാക്കാം അതിന്റെ അന്തിമ തീരുമാനമെന്ന് ശംസുലമ പോലും പറഞ്ഞിരുന്നെങ്കിൽ മഹാനായ സൈൻ ഉലമയുടെ അഗാധ പാണ്ഡിത്യത്തെ ശംസുലമ മനസ്സിലാക്കുകയും അത് നമുക്ക് മനസ്സിലാക്കി തരികയുമായിരുന്നു അതിലൂടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ആന്ധ്രയിലെ പുങ്കനൂരിൽ ഞങ്ങൾ ചെമ്മാട് ദാലഹുദയുടെ കീഴിൽ നടക്കുന്ന ആ സ്ഥാപനത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മുത്തല്ലിനുകൾക്ക് ചേരാൻ ഒരു ജുമാ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ
ബഹുമാനപ്പെട്ട ജൈനുലമയുടെ ചെറുശ്ശേരി ഉസ്താദിനോട് ഈ ആഗ്രഹം പറയുമ്പോൾ തന്നെ ജൈനുലമ മറുപടി പറഞ്ഞു, ഹനഫി മദ്ഹബ് പ്രകാരം നിങ്ങൾക്ക് ഒരു നിലക്കും ജുമുഅ ആരംഭിക്കാൻ കഴിയില്ല എന്ന്. എന്നാലും മാനമങ്ങാട് സലഫുദ്ദീൻ ഹുദവി അദ്ദേഹത്തിന്റെ ആഗ്രഹം വെച്ച് ഹനഫി മദ്ഹബിലെ ഏതെങ്കിലും നിലക്കുള്ള മസ്അലകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈദരാബാദ് നിസാമിയ കോളേജിലും അതുപോലെ തന്നെ ഇന്താദിയ കോളേജിലെ അവിടെയെല്ലാം മുഫ്തിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനഫി മദ്ഹബിലെ ഫത്വകൾ പരിശോധിച്ചപ്പോൾ ഒരു നിലക്കും ഒരിക്കലും ഒരു ജുമാ തുടങ്ങാനുള്ള വകയില്ല എന്ന തീരുമാനത്തിലേക്കാണ് മസ്അലയിലേക്കാണ് എത്തിയത്. എന്നാൽ അവസാനം പല ആളുകളെയും പല മുഫ്തിമാരെയും സമീപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനുലമയോട് വിവരം പറഞ്ഞപ്പോൾ സൈനുല മറുപടി പറഞ്ഞു, ഞാൻ അപ്പോഴോ പറഞ്ഞല്ലോ ഹനഫി മദ്ഹബ് പ്രകാരം ജുമ തുടങ്ങാൻ നിനക്കൊരിക്കലും സാധ്യമല്ല. പിന്നീട് മുഖീമീങ്ങൾക്ക് ജുമ ആരംഭിക്കാം, മുഖീമികളായ ആളുകൾ കൂടാൻ വേണ്ടി ജുമയാക്കാം എന്ന മസ്അല വെച്ചുകൊണ്ട് നമുക്ക് ജുമ തുടങ്ങാൻ പറ്റും, കുഴപ്പമില്ല എന്ന് സൈനുലമയുടെ ഫത്വ പ്രകാരമാണ് തുടങ്ങിയത് പറയുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം കേരളം ഷാഫി മദ്ഹബിൽ മാത്രമല്ല ഇതര മദ്ഹബുകളെ കുറിച്ച് പോലും വ്യക്തമായ പാണ്ഡിത്യവും ആ വിഷയങ്ങൾക്ക് തീർത്തും ഖണ്ഡിതമായി പുസ്തകം നൽകുവാനും അറിവുകൾ പകർന്നു കൊടുക്കാനും കഴിയുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. ഒരു പ്രാവശ്യം ആന്ധ്രയിലെ ഉസ്താദുമാർ അവിടെയുള്ള ഹുദവി ഉസ്താദുമാർ അവർ കേരളക്കാരാണ്, പക്ഷേ നാട്ടിൽ പെരുന്നാൾ നടക്കുമ്പോൾ വലിയ പെരുന്നാൾ നടക്കുമ്പോൾ അവർക്ക് അവിടെ അറഫാ ദിനമാണ്, പക്ഷെ അവർ ഊഹിയത്തിറക്കുന്നുണ്ട് നാട്ടിലാണ് ഇറക്കുന്നത്. അവർ അവിടെയായതുകൊണ്ട് നാട്ടിൽ പെരുന്നാൾ അവരുടെ അറഫാ ദിനമാണ്. അതുകൊണ്ട് ഇവർക്കൊരു സംശയം, നമുക്ക് അറഫാ ദിനമാണല്ലോ, അതുകൊണ്ട് അറഫാ ദിനമായതുകൊണ്ട് നമുക്ക് നാട്ടിൽ ബലിയിറക്കാൻ പറ്റുമോ, ഊഹിയത്തിന് പറ്റുമോ? ഈ സംശയം അവർ പലരും ചർച്ച ചെയ്തു. എന്തിനേറെ ആനമങ്ങാട് ശറഫുദ്ദീൻ തന്റെ തന്റെ ഉപ്പയാകുന്ന ആനമങ്ങാട് ഉസ്താദ് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, എനിക്കതിനെ കുറിച്ച് ഖണ്ഡിതമായി പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനോട് പട്ടിക്കാട് ജാമിയാനൂരിലെ മഹാമനീഷിയ പണ്ഡിതനാട് സംസ്ഥയുടെ പ്രസിഡന്റാണ്. അങ്ങനെ കാളമ്പാടി ഉസ്താദിനോട് വിഷയം ചോദിച്ചു. ആ സമയത്ത് കാളമ്പാടി ഉസ്താദൻ പറഞ്ഞു, ഒരു പുതിയ മസ്ലയാണ്, ഞാൻ ഇതുവരെ ആ മസ്ലയിലേക്ക് താറുന്നതായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല, ഞാൻ ചെറുശ്ശേരിയോട് ചോദിക്കുകയെന്ന്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പോലും പണ്ഡിതന്മാരെ പോലും റഫർ ചെയ്യുന്ന കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മാത്രമല്ല മതപരമായ വിഷയങ്ങളിൽ പോലും അന്തിമമായി തീരുമാനം പറയാൻ കഴിയുന്ന ഇൽമിന്റെ വിഷയത്തിൽ അഗാധ ജ്ഞാനമുള്ള മുങ്ങിക്കുളിച്ച മഹാനായിരുന്നു സൈനുലമ ചെറുശ്ശേരി ഉസ്താദ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സംസ്ഥയുടെ പണ്ഡിതന്മാര് പറഞ്ഞ എല്ലാ ആശയങ്ങളിലേക്കും ഇന്ന് ലോകം തിരിച്ചു വരുന്ന, ഒരുപക്ഷെ ബിദഅ ചിന്താഗതിക്കാരെ പോലും തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി പി അബ്ദുള്ള കോയ മദനി ഒരു വർഷം മുമ്പ് പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനും സുന്നത്തും മാത്രം പോരാ, ഇമാമുമാർക്കുള്ള വാക്കുകളും നാം കേൾക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഓരോ വാക്കുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഓരോ വാക്കുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നിച്ച് ഭിന്നിച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങളും സംഘടനകളുമായി മാറുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ സമസ്തകളുടെ ജന്മതലമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് അത് വളരെ കണിശമായിരുന്നു, അത് വളരെ കൃത്യമായിരുന്നു. അവർ പറഞ്ഞ വാക്കുകളെ മസ്അലകളെ മതപരമായെന്ന് മാത്രമല്ല ഏത് വിഷയത്തിലും സമസ്തയുടെ ഉലമാക്കൾ പറയുന്ന ഒരു വാക്ക് മാറ്റി പറയേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? കേവലം ഭൗതിക ലോകത്തു മാത്രമല്ല ആത്മീയ ലോകത്തു കൂടി വിചാരിച്ചവരും ആത്മീയ പിൻബലമുള്ളവരുമായിരുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ മുഴുവൻ. ഞാൻ ഓർത്തു പോകുന്നു, ബഹുമാനപ്പെട്ട സൈനുലമ കിടക്കുന്നത് ചമ്മാട്ട കോളേജിന്റെ പള്ളിയുടെ തൊട്ട് മുമ്പിലാണ്. ആ കോളേജിന് മുന്നിൽ കിടക്കുന്ന ഏത് മയ്യിത്ത് മഹാനായ ഡോക്ടർ ബാപ്പുട്ടി ഹാജി നബ്ബറല്ലാഹു മർഹബ മഹാൻ മാത്രമാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് കൂടിയായി. എന്നാൽ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി ഞങ്ങളൊക്കെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന മഹാന സമസ്തയുടെ ഉമറാക്കളിൽ ഇത്ര വലിയ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസ് ഒരു ഉമറായിനെ കാണാൻ സാധ്യമല്ല. അത്ര വലിയ സൂക്ഷ്മതയായിരുന്നു
ജീവിതം മുഴുക്കം വലിയ പാഠമായിരുന്നു. മഹാനവരകളോ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണ് ചെമ്മാട്ടിൽ പറഞ്ഞത് എന്ന് മാത്രമല്ല, ചെമ്മാട്ടങ്ങാടിയിൽ തന്നെ ആദ്യമായി കാറ് വാങ്ങിയ കുടുംബം ബാലാജിയുടെ കുടുംബമാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. അവിടെയുള്ള മുദരിസായിട്ട് ബഹുമാനപ്പെട്ട സീൻ വരുമ്പോ വർഷങ്ങളോളം, പിന്നീട് ദാർഹുദയിലും ആ രണ്ട് മഹാമനീഷികളും ഒത്തൊരുമിച്ച് പരിശുദ്ധമായ ദാർഹുദയുടെ പള്ളിയുടെ മുമ്പിൽ കിടക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതം, അവരുടെ ആ കിടപ്പ് തന്നെ ഏറ്റവും വലിയ പാഠമാണ്. മഹാനായ ബാപ്പുട്ടി ഹാജിയോട് പല ആളുകളും ഒന്നുകൊണ്ട് പറയും, ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്ന 2000 കാലഘട്ടത്തിൽ 700-800 മുത്താലിമീങ്ങളുണ്ട്, ഇന്ന് 2000 മുത്താലിമീങ്ങളുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ 6-7 ലക്ഷം രൂപ ഓരോ മാസവും ചെലവിനും ശമ്പളം കൊടുക്കാനും വേണ്ടി മാത്രം വേണം, പ്രസാദമാർക്ക് ശമ്പളം കൊടുക്കുവാനും ഭക്ഷണത്തിന് വേണ്ടി മാത്രം 6-7 ലക്ഷം രൂപ വേണം ഓരോ മാസവും. പക്ഷേ 1 രൂപയുടെ വരുമാന മാർഗം പോലും ചെമ്മാട് കോളേജിൽ ഉണ്ടായിരുന്നില്ല. 1 രൂപയുടെ വരുമാന മാർഗം പോലും. മഹാനായ ബാപ്പുട്ടി ഹാജിയോട് പല ആളുകളും പറയും, അല്ല ഹാജിയാരെ ഇങ്ങനെ പോയാൽ ശരിയാവോ? എന്തെങ്കിലും വരുമാന മാർഗം കാണണ്ടേ? എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണ്ടേ? ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി മറുപടി പറയും, ആവശ്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിക ധർമ്മത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടല്ല ഇറങ്ങിയത്. റസൂലുള്ള ഇറങ്ങി, അല്ലാഹു തആല സഹായിച്ചു, അതുപോലെ റബ്ബ് തആല സഹായിക്കും. ബാപ്പുട്ടി ഹാജിയുടെ വാക്കാണ് ഇഖ്ലാസ് എന്ന വാക്കായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി ജേഷ്ഠൻ മരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാപ്പുട്ടി ഹാജിക്കും മരണമാസന്നമായി എന്ന മഹാനവർ തന്നെ മനസ്സിലാക്കുകയാണ്. തന്റെ ബിസിനസ്സും അതുപോലെ തന്നെ ഡോക്ടർ ആളുകളെ പേഷ്യൻസിനെ നോക്കലും എല്ലാം നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിന്റെ ഒരു റൂമിനകത്ത് അടച്ചിരിക്കുന്ന അവസ്ഥ. ദൈവനേരെ സമയത്ത് മാത്രം ഒന്ന് പുറത്തിറങ്ങും, വീട്ടിന്റെ ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങും, മക്കളെ വിളിച്ച് ചെമ്മാട് കോളേജിന്റെ അവസ്ഥ ചോദിച്ചു. ആ ഇരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മഹാനായ ശംസുലമ വഫാത്താകുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ശംസുലമ ആ വഴി ചെമ്മാട് കോളേജ് വഴി പോവുകയാണ്. ആ സമയത്ത് ശംസുലമയും ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയും തമ്മിൽ സംസാരിക്കുകയാണ്. ബാപ്പുട്ടി ഹാജിക്കും ചെറിയൊരു വിഷമം, ആളുകളോട് വരുമാന മാർഗം ആവശ്യമില്ല, അള്ളാഹു തആല കാണിക്കുമെന്ന് പറയാ എന്ന് സ്വയം പറയാറുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർക്കുള്ള മനസ്സിന്റെ വിഷമം ശംസുലമയുമായി പങ്കുവെച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദെ, നമ്മളൊക്കെ അവസാന നാളുകളിലേക്ക് നീങ്ങുകയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ലക്ഷങ്ങൾ ആവശ്യമാണ്. ജനങ്ങൾ എന്നോട് എപ്പോഴും ഒരു വരുമാന മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയും, റസൂൽ ഇറങ്ങിയില്ലേ, അല്ലാഹു തആല സഹായിച്ചില്ലേ, അതുപോലെ സഹായിക്കുമെന്ന്. നമ്മളൊക്കെ ഇത് അവസാന നാളുകളിലേക്ക് പോവുകയാണ്. ഇപ്പൊ എനിക്കൊരു ചെറിയ ബേജാറ്, നമ്മളൊക്കെ മരിച്ചു പോയാൽ എന്താകും ഈ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്ന്. എന്തെങ്കിലും വരുമാന മാർഗം വേണ്ടേ? ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി മഹാന് കുല്യനായ ശംസുലമയോട് ഈ വിഷമം പങ്കുവെക്കുമ്പോൾ ശംസുലമ ക്രാന്ത പ്രസിദ്ധമുള്ള മഹാൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആലിം മാത്രമാണ് എന്ന് വിലായത്തിന്റെ മേഖലയിൽ സൈനുലമയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ചെറുശ്ശേരി ഉസ്താദിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ഒരു കാലത്തിന്റെ മുജിത്തിനാണ് മഹാനായ ശംസുലമ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ഒരു മുജിത്തി മഹാനായിരുന്നു ശംസുലമ അല്ലേ? കേവലം ഒരു മുറിയല്ല, കേവലം ഒരു കുത്തുമല്ല, എല്ലാം അറിയാൻ കഴിയുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മീയ മേഖലയിൽ വലിയ കഴിവ് തെളിയിച്ച മഹാനാണ്. ആ വലിയ മർത്തവയെ ആലിം എന്ന് പറയുന്ന ഒരു പദവി വെച്ചുകൊണ്ട് മറച്ചു പിടിച്ചു. വളരെ അടുത്തവർക്കല്ലാതെ കഴിഞ്ഞിട്ടില്ല. മഹാൻ പറഞ്ഞ ഓരോ വാക്കും പുലർന്നുകൊണ്ടിരിക്കുന്ന, പുലർന്നു കഴിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ അല്ലേ? മഹാന്റെ കിടപ്പ് കോഴിക്കോട് ടൗണിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് മഹാൻ ലോകത്തോട് ഇവിടെ പറയുന്നത്. ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്റെ റബ്ബ് അല്ലാഹു എന്ന് പറയുന്നവർ
ആ വാക്ക് പോലെ നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, പറഞ്ഞാൽ മാത്രം പോരാ ആ വാക്ക് പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ അടുക്കിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും, മാലാഖമാർ ഇറങ്ങി വരും, അവര് വന്നിട്ട് പറയും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും പോകാനുള്ള ഇടം ഇതാണ്, ഇതാണ് നിങ്ങൾക്കുള്ള മടക്ക സ്ഥാനം, അതുകൊണ്ട് സന്തോഷിക്കും, അതുകൊണ്ട് സന്തോഷവാന്മാരായി മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്ന മുഅ്മിനായി ജീവിക്കുന്നവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ മലാഖമാരവരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലേ, കോഴിക്കോട് ടൗണിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുന്ന തിങ്കളാഴ്ച രാവിലെ സമയം ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകത്തോട് വിട പറഞ്ഞ അതേ സമയം ആ തിങ്കളാഴ്ച രാവിലെ ഐസിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ടവരെ കാണാൻ ചില ശിഷ്യന്മാർ പോവുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞ, മക്കളെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കണം, ഒരുപാട് ആളുകൾ വരാനുണ്ട് എന്ന്. അത്തുമ്പിത്തുമായ വാക്കല്ല, അർത്ഥമുള്ള അർത്ഥഗർഭമായ വാക്കാണ്. ശിഷ്യന്മാർക്ക് മനസ്സിലാകില്ല എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥമെന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, വൃത്തിയുണ്ട്, നല്ല ക്ലീൻ ഉണ്ട്, പിന്നെ എന്ത് വൃത്തിയാക്കാനാണ്? ശംസുൽ ഉലമ പറഞ്ഞു, ഒരുപാട് ആളുകൾ വരാറുണ്ട്. ആരാവരാണ് ആളുകൾ? നേരം വെളുത്ത് മഹാന്റെ വഫാത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോഴാണ് ദാരിമാരാകുന്ന ഉസ്താദമാരെ പോലും മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലായിക്കത്തെ കിറാം വരും, റഹ്മത്തിന്റെ മാലാക്കമാര് വരും, അല്ലാ തഖാഫു വലാ തഹ്സനു പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ മലപ്പുറത്ത് ഹോട്ടൽ എയർലൈൻസ് നടത്തുന്ന ടി പി അറബിക്കുട്ടി ഹാജി ശംസുലമയുടെ ചാരത്തിരുന്നുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുകയാണ്. ആ യാസീൻ അവസാനായത് ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. യാസീൻ ഓതി അവസാനിച്ചു. അവസാനിച്ച പാടെ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് മുടങ്ങുകയാണ്. ബാങ്ക് മുടങ്ങുമ്പോൾ ബാങ്ക് കേൾക്കുന്നയാള് മുഅദ്ദിൻ പറയുന്ന പോലെ പറയണം. ശംസുലമ ഓരോ വാക്കും കേൾക്കുകയാണ്, ഓരോ വാക്കിനും ജവാബ് പറയുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ശംസുലമ മറുപടി പറഞ്ഞു, ഓരോ വാക്കിനും ജവാബ് പറഞ്ഞു. അവസാന വാക്ക് മുഅദ്ദിൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ പറഞ്ഞ പോലെ ശംസുലമയും ജവാബ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല, പിന്നെ ഒരു വാക്ക് മണ്ടിയിട്ടില്ല, ഒരു വാക്കും ഉരിയാടിയില്ല, പറഞ്ഞില്ല. പിന്നീട് ലോകം അറിഞ്ഞ വാർത്ത മഹാനായ ശംസുലമയുടെ വഫാത്താണ്, വിയോഗമാണ്. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ സ്വർഗരാജ്യം ഉറപ്പാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചുകൂട്ടി കെട്ടി മാനമശ്രീയാർ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ വാർഷികം. അല്ലേ, സ്വാഗതം പറയേണ്ടയാള് കെട്ടി മാനമശ്രീയാരാണ്. നവ്വറല്ലാഹു മർതദാ സമസ്തയുടെ പണ്ഡിതന്മാര് ആരാണെന്ന് മനസ്സിലാക്കാനാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഒരാൾക്കും പിഴച്ചിട്ടില്ല, ഒരാൾക്കും പിഴച്ചിട്ടില്ല, ഒരു ആലിമും പിഴച്ചുപോയവരല്ല. അവരൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇസ്ലാം ഹയാത്താക്കാന് നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയ ഇടനാക്കന്മാരാണ്. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ വാർഷികം കോഴിക്കോട് കടപ്പുറത്ത് പിടിച്ചുകൂട്ടുന്നു. സമാപന സമ്മേളനം സ്വാഗതം പറയേണ്ടയാള് കെട്ടി ഉസ്താദാണ്. പക്ഷേ മഹാനവർക്ക് സ്വാഗതം പറയാൻ കഴിയില്ല എന്ന് തോന്നുന്നു. മഹാൻ നേരെ ബഹുമാനപ്പെട്ട ദാർഹുദയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ കുര്യാൻ ഉസ്താദ് അവരുടെ സ്വാഗതം പറയാൻ ഏൽപ്പിക്കുന്നു. പക്ഷേ മഹാന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലിന്റെ ആ കടൽ കടലോരത്ത് ലക്ഷക്കണക്കായ ആളുകൾ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അറേബ്യൻ കടലിന്റെ അലമാലകൾ തിരക്കിടിക്കുമ്പോൾ മറുഭാഗത്ത് ശുഭ്രവസ്ത്രധാരികളായ മുസ്ലിം പണ്ഡിതന്മാരും അല്ലാത്തവരും അലകടിക്കുകയാണ്. ജനക്കൂട്ടം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരം മുഴുവനും
പലരും വീർപ്പുമുട്ടിയ നീതിപാലകന്മാരെ പോലെ മമ്പരന്ന പൈതന കൂട്ടമുണ്ട്. സ്വാഗതം പറയേണ്ട ജനം കെട്ടി ഉസാദ് മഹരിവ് കഴിഞ്ഞിട്ടും അരമണിക്കൂർ സ്ഥിരിക്കയാണ്. എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവസാന സമയം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തോഫീക്കേകണേ. കെട്ടി ഉസാദിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം പോലെ തന്നെ മഹാനായ കെട്ടി ഉസാദ് സ്ഥിരിക്കയാണ്. മനസ്സ് ഒരുപാട് നിറഞ്ഞിരിക്കും, ഒരുപാട് സന്തോഷിച്ചിരിക്കും. ഈ ജനലക്ഷ്യങ്ങളെ കണ്ടുകൊണ്ട് മനസ്സ് ഒരുപാട് സമാധാനിച്ചിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കെട്ടി ഉസാദ് അടുത്തുള്ള പണ്ഡിതനോട് പറയുന്നു, അല്പം അസ്വാസ്ഥ്യമുണ്ട് എന്ന്, വിഷമമുണ്ട് എന്ന്. ആംബുലൻസ് വരുന്നു, ആംബുലൻസ് കയറുന്നു, കൂടെ അമീര് ഫൈസി ഉസ്താദ് അടക്കമുള്ള പുതിയാപ്പുറയാണ് മരുമകനാണ്, അടക്കമുള്ള ഏതാനും മൂന്നാല് പേര് പോവുകയാണ്. പോകുന്ന വഴിക്ക് അസ്വാസ്ഥ്യം കൂടി കെട്ടി ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് മക്കളെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ, വെള്ളം ചോദിച്ചു വാങ്ങുകയാണ്. അത് കുടിച്ചു, കിടന്നു, പിന്നെയും എഴുന്നേൽക്കുന്ന അസ്വാസ്ഥ്യം കൂടിയത് പോലെ വീണ്ടും വെള്ളം ചോദിക്കുകയാണ്. വായി വെച്ചിരുന്ന വെപ്പുപല്ലുകളെല്ലാം പുതിയാപ്പൾ അബ്ദുൽ ഹമീദ് ഫൈസി എമ്പരക്കിടന്ന കയ്യിൽ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ബഹുമാനപ്പെടവർ വെള്ളം കുടിച്ച് കിടന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങൾ പിന്നെ കേട്ട വാർത്ത, മഹാൻ വിളിച്ചു കൂട്ടിയ ജനലക്ഷങ്ങൾ പിന്നീട് പിരിഞ്ഞു പോയത് തഹ്ലീലോടുകൊണ്ടും ഖുർആനോടുകൊണ്ടും വൈ തിരസ്കരിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ, അവരൊക്കെ വരച്ചു കാണിച്ച സാത്വികമായ വഴി അത് പരിശുദ്ധ ദീനിന്റെ വഴിയാണ്. അല്പം പോലും കളങ്കമുണ്ടായിരുന്നില്ല, ജാഡ് അവർക്കറിയാമായിരുന്നില്ല. എവിടെയും ശോകമുണ്ടാണ് ആളുകൾ കൂടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ വന്നുകൊണ്ട് ഒരു ഷോ നടത്താൻ അവരെ കൊണ്ടാകുമായിരുന്നില്ല. ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും ആ പരിപാടിയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വന്നുകൊണ്ട് നിൽക്കുകയും മാത്രമല്ല വളരെ ലളിതമായി വളരെ കണിശമായി ദീനിന്റെ വിഷയങ്ങൾ പറയുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തവരെയാണ് സമസ്തയുടെ ഉലമാക്കൾ മുഴുവനും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സമസ്തയുടെ വഴിയിൽ നാം അടികറച്ചു നിൽക്കുക, അത് ഉസ്താദമാരെ ബഹുമാനിക്കുന്ന വഴിയാണ്, അത് മഹാന്മാരുടെ പിൻബലമുള്ള വഴിയാണ്. ആ പുത്തിഹാജി വിഷമം പറഞ്ഞപ്പോൾ ക്രാന്ത ദർശിത്വമുള്ള മഹാനായ ശംസുലമ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാജിയാരെ നിങ്ങൾ എന്തിന് പേടിക്കണം, എന്തിനാ നിങ്ങൾക്ക് പേക്കാറ്, മമ്പുറം തങ്ങളില്ലേ അടുത്ത് മഹാൻ നോക്കും. ശംസുലമ എന്ന് പറഞ്ഞ വാക്ക അത് വെറും വാക്കല്ല, മമ്പുറം നിങ്ങളല്ലേ അടുത്ത് കിടക്കുന്നത്, മൂപ്പർ നോക്കും. എന്ത് ആചാര ബേജാർ നിങ്ങൾക്ക്? ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, മമ്പുറം മഖാമും പള്ളിയും ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്തിന് അന്ന് ഒരാള് 3 കോടി വില പറഞ്ഞിരുന്നു. എങ്ങനെ? വർഷങ്ങൾക്ക് മുമ്പ്, 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് 3 കോടി, അപ്പൊ ഇപ്പൊ എത്രയുണ്ടാവും? 30 കോടി എങ്കിലും ഉണ്ടാവും. 3 കോടി വില പറഞ്ഞിട്ട് പോലും ജിഫ്രി കുടുംബത്തിലെ 6 അവകാശങ്ങൾ വിട്ടുകൊടുത്തില്ല. മഹാനായ ബാപ്പുട്ടി ഹാജിലേക്ക് 10 മാസക്കാലത്തോളം നിരന്തരം വരികയാണ് അവർ ചമ്മാട് കോളേജിലേക്ക്. ബാപ്പുട്ടി ഹാജിലെ പല്ല് വന്നുകൊണ്ട് സംസാരിക്കുക, ആചാര്യ ഒന്ന് മമ്പുറം നോക്കാം, സ്ഥലവും നിങ്ങൾ ഏറ്റെടുക്കണം ഫ്രീ ആയി. ബാപ്പുട്ടി ആചാരം പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കൂല, ഒരുപാട് വരുമാനമുള്ള മക്കാമാണ്, സാമ്പത്തിക ക്രമക്കേടും പ്രശ്നങ്ങളുണ്ടാകും, ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഞങ്ങൾ വിചാരിച്ചു രണ്ട് സ്ത്രീകൾ അവകാശികൾ അവരടക്കമാണ് വരുന്നത്, ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടാകും. മസ്ലഹത്ത് പറയുന്നയാളാണ്, വലിയ മസ്ലഹത്തിന്റെ ആളാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി, എന്തെങ്കിലും കുടുംബ വിഷയമായിരിക്കുമെന്ന്. ബാപ്പുട്ടി ഹാജി സമ്മതിച്ചതേയില്ല. പല തവണ അവർ വന്നു, 10-ാം 10 മാസം ആകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി ആകാം എന്ന് പറയുമ്പോ അന്ന് ഫസറുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബുകളെയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെയും വിളിച്ചു. നേരെ തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് ചെന്നു. മമ്പുറം മഖാമിന്റെ സ്ഥലത്തിന്റെ മുഴുവൻ രേഖകളും കൈമാറി രജിസ്റ്റർ ചെയ്ത് ദാറുദൈ കൈമാറിയ ശേഷമാണ് മുത്തല്ലിമികളാകുന്ന ഞങ്ങൾ പോലും അറിയുന്നത് ദാറുദക്ക് മമ്പുറം മഖാം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന്. മാസങ്ങൾക്ക് മുമ്പ് ശംസുൽ പറഞ്ഞ വാക്കെന്താ? ഹാജിയാരെ നിങ്ങൾ എന്തിന് പേടിക്കണം, മമ്പുറം നിങ്ങളല്ലേ അടുത്ത് കിടക്കുന്നത്, മഹാൻ നോക്കൂ.
ശംസലമയുടെ ഓരോ വാക്കും ഇങ്ങനെയായിരുന്നു. ഏത് മേഖല പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ഈ പണ്ഡിത മഹത്വങ്ങൾക്ക് പിന്നിൽ സമസ്തയുടെ ഇടപതാം വാർഷിക മഹാസമ്മേളനത്തിൽ വളരെ അവശനായ ബഹുമാനപ്പെട്ട ശംസലമ ഇടത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ മഹാനാണ് തനിക്ക് ശേഷമുള്ള പിൻഗാമി സൈനുലമയാണ് എന്ന് വിളിച്ചറിയിക്കുന്ന വിധം അത് ഇരുത്തിക്കൊണ്ടാണ് ശംസലമ ഇടതേറ്റ് പോയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പണ്ഡിതന്മാർക്ക് പിന്നിൽ അടികിറച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സമസ്തയും അതിന്റെ കീഴ്കടകളും ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരംശവും നമുക്ക് ലഭിക്കുമെന്ന് ആരും സംശയിക്കണ്ട. എന്തുകൊണ്ട്? നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ പിന്തുണ ഈ പണ്ഡിതന്മാർക്ക് ഈ പ്രസ്ഥാനത്തിനാകുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമുള്ള പ്രതിഫലവും അല്ലാഹു നമുക്ക് തരും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നബിൽ മദീനത്തിൽ ലലിജാല. തബൂക്ക് യുദ്ധം ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായ യുദ്ധമാണ്. ഒരുപാട് സ്വഹാബികളെ കാലകളൊക്കെ വിണ്ടു കീറിയിട്ട് ആ കീറലുകളിൽ തുണികൾ വലിഞ്ഞു കെട്ടി പ്രയാസപ്പെട്ട യുദ്ധമാണ്. ആ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വഹാബ, മദീനയിൽ നമ്മുടെ കൂടെ വരാതെ തങ്ങി നിൽക്കുന്ന ചില സ്വഹാബത്തുണ്ട്. പക്ഷേ നമ്മൾ ഓരോ താഴ്വര മുറിച്ചു കിടക്കുമ്പോഴും ഓരോ മലമുകളിലൂടെ പോകുമ്പോഴും അവരും നമ്മുടെ കൂടെയുണ്ട്, അവർക്കും നമ്മുടെ ഇതുപോലെ പ്രതിഫലമുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ നമ്മുടെ കൂടെ വന്നില്ലല്ലോ, അവർ മദീനയിലല്ലേ? നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കാലുകൊണ്ട് കീറി വിഷമിച്ച് പ്രയാസപ്പെടുന്നു, നമ്മുടെ പ്രതിഫലം പോലെ അവർക്കും പ്രതിഫലമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അതേ സ്വഹാബ, അവർക്കും നമ്മുടെ ഇതുപോലെ പ്രതിഫലമുണ്ട്. കാരണമുണ്ട് അവർക്ക് വരാതിരിക്കാൻ, ആ കാരണം ഇല്ലായിരുന്നെങ്കിൽ അവരും നമ്മുടെ കൂടെ വരുമായിരുന്നു. അവർ നമ്മൾ സഞ്ചരിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് അവർ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് നമ്മുടെ ഇതുപോലെ പ്രതിഫലമുണ്ട് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സമസ്ത ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമ്മുടെ സപ്പോർട്ട് കൊടുത്താൽ, അതിന്റെ ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ചാൽ, അതിന്റെ ഏതെങ്കിലും ഒരു കീഴ്ഘടകത്തിൽ ഒരു മെമ്പറായി നാം പ്രവർത്തിച്ചാൽ അവർ ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം പോലത്തെ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ സമസ്തയുടെ പിന്നിൽ അടികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതാണ് ഇഖ്ലാസിന്റെ വഴി, അതാണ് മഹാന്മാർ വരച്ചു കാണിച്ച വഴി, അതാണ് നാം പരിശുദ്ധമായ ഖുർആനിൽ ദുആ ചെയ്യുന്ന ഫാത്തിഹയിൽ ദുആ ചെയ്യുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന സിറാത്തൽ മുസ്തഖീം ഈ പണ്ഡിതന്മാര് വരച്ചു കാണിച്ചിരിക്കുന്ന വഴിയാണ്. നമുക്കറിയാമല്ലോ സിറാത്തൽ മുസ്തഖീം നേരായ വഴി എന്ന് പറയുമ്പോ ഏതാണ് നേരായ വഴി? ഞാൻ വായിച്ചെടുക്കുന്ന പുസ്തകത്താണല്ലേ അറിവുകളല്ല സിറാത്തൽ മുസ്തഖീം, മറിച്ച് വമൻ യുത്ഇല്ലാഹ വറസൂൽ ഫഔലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീൻ വസ്സുഹദായി വസ്സാലിഹീൻ. അല്ലാഹുവിനെ അനുസരിക്കുന്നവർ, റസൂലിനെ അനുസരിക്കുന്നവർ, അവർ അമ്പിയാക്കളോടെ കൂടെ, സുദ്ദീഖുകളോടെ കൂടെ, സ്വഹദാക്കളോടെ കൂടെ, സ്വാലിഹീങ്ങളോടെ കൂടെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവരാണ് റബ്ബ് തആല അനുഗ്രഹം ചെയ്തവർ. ആ അനുഗ്രഹം ചെയ്തവർക്കുള്ള വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം എന്ന സുന്ദരമായ വഴിയെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ പ്രസ്ഥാനമാണ് സമസ്തകൾ അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ സാദാത്തുക്കൾ. അതുകൊണ്ട് ആ പരിശുദ്ധമായ വടിയിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും നമ്മുടെ മുമ്പിൽ ജീവിച്ചു വരച്ചു കാണിച്ച ബഹുമാനപ്പെട്ട സൈനുലമയെ പോലെ, ശംസുലമയെ പോലെയുള്ള ആ പണ്ഡിതന്മാരുടെ വടിയിൽ നാം തീർത്തും മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകിച്ചും അവിടെ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സൈനുലമയെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ മഹാന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നിങ്ങൾ ശിഷ്യന്മാർ പലപ്പോഴും ഓർക്കാറുണ്ട്, നല്ല ഒരു അധ്യാപകനായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ എന്ന് പറഞ്ഞാൽ, പണ്ഡിതോചിതമായി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നർമ്മങ്ങളിലൂടെ തമാശകളിലൂടെ ഉറക്കം വരുന്ന മുത്തഅല്ലിമിനെ പോലും
ഉണർത്തിയിട്ട് തമാശ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ രസകരമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു പണ്ഡിതനായിരുന്നു ഉസ്താദ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. മഹാൻ ക്ലാസ്സിലിരിക്കൽ, മഹാൻ ക്ലാസ് ചിലപ്പോ ക്ലാസ്സുകൾ ഒഴിവുണ്ടാകുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത ഒരു പീരീഡ് ഒഴിവുണ്ടാകുമ്പോൾ മഹാനായ ശംസുലമാ ബഹുമാനപ്പെട്ട ക്ലാസ്സിലേക്ക് വരും. മഹാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. മഹാന്റെ അനുഭവങ്ങൾ കണ്ണിഗുസാദുമായും സമസ്തരും മറ്റു പണ്ഡിതന്മാരുമായും ഉണ്ടായ എല്ലാ അനുഭവങ്ങൾ മാത്രമല്ല ഓരോ വിഷയത്തിലെയും വളരെ ഖണ്ഡിതമായ മസ്അലകൾ മഹാൻ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് മഹാന്റെ ക്ലാസ്സിനെ ഏത് മുത്തല്ലിമും സൈനുള്ളമയുടെ ശിഷ്യന്മാർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു ക്ലാസ് അധ്യാപനം ബഹുമാനപ്പെട്ട ഉസ്താദിന്റേതായിരുന്നു. ആ നിലക്ക് ആയിരക്കണക്കിന് ആലിമ്യങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന്റെ അറിവിന്റെ വെള്ളി വെളിച്ചം നൽകാൻ കഴിഞ്ഞ, അറിവിന്റെ മുത്തുമണികൾ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ, പ്രത്യേകിച്ചും ചെമ്മാട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ലോകത്ത് തന്നെ സമാനതയില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ചുക്കാൻ പിടിക്കാൻ എം എം ബഷീർ മുസ്ലിയാർ കഴിഞ്ഞ പാടെ ദാറുൽ ഹുദയുടെ പ്രിൻസിപ്പളായിരുന്നു ചെറുശ്ശേരി ഉസ്താദ്. അന്ന് ചെറുപ്പം ചെമ്മാട് കോളേജ് ചെമ്മാട് ദർസ് നടത്തുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളായിരുന്നു. ആ സമയത്ത് ചിലപ്പോഴൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വരും. ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബേജാറായിരുന്നു. എന്തൊക്കെ മഹാൻ ചോദിക്കും, എല്ലാ ക്ലാസ്സിലും കയറി വരും. വളരെ യുക്തിപൂർണമായിട്ടാണ്, യുക്തിപൂർവമായിട്ടാണ് മഹാൻ പല കാര്യങ്ങളും ചോദിച്ചിരുന്നത്. ഒരുപക്ഷേ ആ മഹാൻ ഞങ്ങൾക്ക് പകർന്നു നൽകിയ അറിവിന്റെ ആ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കുള്ള ദർജകൾ കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വഫാത്തിന് മുമ്പ് ശിഷ്യന്മാരോടല്ല, സ്വന്തം മക്കളോട് തന്നെ മഹാന്റെ ജനാസ വെക്കേണ്ടിയിരുന്ന കൊണ്ടോട്ടികളെ അദ്ദേഹം കാളിയായിരിക്കുന്ന കാളിയാരകത്തെ പള്ളികളെ ഖബറിസ്ഥാനിലാണ്. പക്ഷേ അവിടെ കിടക്കാൻ മഹാൻ താല്പര്യപ്പെട്ടില്ല. തന്റെ പ്രപിതാക്കന്മാർ കിടക്കുന്ന ആ ഖബറിസ്ഥാൻ കിടക്കാൻ താല്പര്യപ്പെടാതെ ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്കുള്ള ദുആയും അവർക്കുള്ള പ്രാർത്ഥനയും കിട്ടുന്ന ചെമ്മാട് കോളേജിന്റെ മുന്നിൽ എന്നെ അടക്കണമെന്ന്, എന്റെ അന്ത്യസ്ഥാനം അവിടെയായിരിക്കണമെന്ന് സ്വന്തം മക്കളോട് വസീയത്ത് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുള്ളമ ലോകത്തോട് വിട പറഞ്ഞു പോയത്. മാത്രമല്ല രണ്ടാം പ്രാവശ്യം രോഗമായി അഡ്മിറ്റാകുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ തന്റെ കിതാബുകൾ, താൻ ഓതിയ കിതാബുകൾ, താൻ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്ന കിതാബുകളെല്ലാം തന്റെ വീട്ടിൽ പ്രത്യേകിച്ചും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അത് ദാർഹുദയിലേക്ക് സംഭാവന കൊടുത്തുകൊണ്ട്, ദാർഹുദയ്ക്ക് സംഭാവന അർപ്പിച്ചുകൊണ്ടാണ് ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങിയ പോക്ക് പോലെ, ഒരു മുന്നറിയിപ്പ് പോലെയാണ് ബഹുമാനപ്പെട്ട സൈനികളുടെ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇങ്ങനെയൊക്കെ മരിക്കാൻ, പൗരുഷമുള്ള മരണം സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് കഴിയൂ, ഒരു സംശയവും വേണ്ട. കാരണം അതിന്റെ അടിസ്ഥാന ഇഖ്ലാസാണ്. സമസ്തയുടെ ബേസ് എന്ന് പറയുന്നത് നിഷ്കളങ്കമായ, നിഷ്കപടമായ, ചാടയില്ലാത്ത, ഭൗതിക ലാഭേച്ഛകളില്ലാത്ത ജീവിതവും ദർശനവുമാണ് സമസ്തയുടെ പണ്ഡിതന്മാരും സമസ്തയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിയിൽ അടിയുറച്ചുകൊണ്ട് അതിന്റെ പിൻബലത്തിൽ നാം നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ നാനോന്മുഖമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാ സമസ്ത കേരളത്തിൽ മാത്രമല്ല ലോകത്തിന് തന്നെ വെളിച്ചമാകുന്ന വിധം സമസ്തയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെടാൻ പോവുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപക്ഷെ കേരള സർക്കാർ പോലും ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ചെമ്മാട് കോളേജ് എന്നിട്ട് പറഞ്ഞു സമസ്തയുടെ വിദ്യാഭ്യാസ എക്സാം ബോർഡിനെ കുറിച്ച് അത്ഭുതം കൂടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ നടത്തുന്ന പല പരീക്ഷകളും അവിടെ ചോദ്യ പേപ്പർ ചോർന്നു, അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ യാതൊരുവിധ വൈഷമ്യങ്ങളുമില്ലാതെ ഇത്രയും സുന്ദരമായി സുഭദ്രമായി ഒരു എക്സാം നടത്താൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ പ്രവർത്തനം തന്നെ ഞങ്ങൾക്ക് അസൂയാവഹമാണ് എന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങൾക്കും നമ്മുടെ പിന്തുണയും നമ്മുടെ സപ്പോർട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊക്കെ ജീവിച്ച് മനസ്സ് കാണിച്ചതുപോലെ ഇതൊരു അനുസ്മരണ പരിപാടിയാണ്. ഈ അനുസ്മരണ പരിപാടിയിൽ നാം സൈനികളെ ഓർക്കുകയുണ്ടായി, നമ്മുടെ പണ്ഡിതന്മാർ ഓർക്കുകയുണ്ടായി, നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞു. ഒരു പറച്ചിൽ മാത്രമായി മാറരുത്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കും നാം നന്മകളെ പകർത്തിയെടുത്ത് നമ്മൾ
നമ്മുടെ ജീവിതവും അവരുടെ വഴിയിലാക്കാൻ അവരുടെ പിന്നിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സദാത്തുക്കൾ, ആരിഫീന നേതാക്കന്മാർ, അവരൊക്കെ വരച്ചു കാണിച്ച ആ സൽസന്ധാവരുടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പരിശുദ്ധമായ സ്വഹാബത്തിലൂടെ, അവസാനം മഖ്ദൂമിമാരിലൂടെ, അവസാനം നമ്മുടെ പണ്ഡിതൻ, നമ്മുടെ സമസ്ത ഉലമാക്കളിലൂടെ നമുക്ക് കൈമാറി പോരുന്ന ആ നന്മയെ, ആ ദീപശികയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തീർത്തും മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച എന്റെ പ്രവർത്തകന്മാർക്ക്, ഈ ബയാറിലെ സമസ്തയുടെ സ്നേഹികൾക്ക് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം അല്ലാഹുക്കുള്ള പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. സമസ്തയുടെ പണ്ഡിതന്മാരെ വരച്ചു കാണിച്ചിരിക്കുന്ന ആ വടയിൽ അടിയുറച്ചു നിൽക്കുവാനും ഒരു നിലക്കും വഴിമാറി പോകാതെ, ഒരു പ്രലോഭനവും നാം വശംവദരാകാതെ, അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ച് അവസാനം അള്ളാഹുവിന്റെ മർണാത്തിലായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ വാക്കുകളും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ശ്രമങ്ങൾ റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.